പിടിച്ച സ്നേഹമേ ഉള്ളൂ. ഇന്നാൾ വന്നപ്പോ ഇങ്ങോട്ട് പറഞ്ഞതാ ആനവാൽ കൊണ്ട് തരാന്ന്. എന്നിട്ട് എവിടെ? ആനവാലല്ല, ഒരാനയെ കൊണ്ട് തരും നിനക്്ക്. പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്നതിനാടി പുല്ലേ ഈ ബാവച്ചൻ. മതം പൊട്ടിയ ആനയെ എഴുന്നള്ളത്തിന് കൊണ്ടുപോവുക.
എന്നിട്ട് മൂന്നാം പാപ്പാനെ തോട്ടിയേപ്പിച്ച് കുടിച്ച് കൂത്താടുക. ആ ശിവൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? സാർ അതിപ്പോ അതല്ല എന്റെ ചോദ്യം. അനുവാദമില്ലാതെ സർക്കാർ വക ആനയെ തടിപിടിപ്പിക്കാനും ആറാട്ട് നിലനിൽക്കാൻ ഇതെന്താ നിങ്ങളെ തളവാട്ട് വക സ്വത്താണോ? സാർ അത് പിന്നെ വേണ്ട, വിശദീകരണമൊന്നും വേണ്ട. ദിവസവും ഇവിടെ നടക്കുന്ന തോന്നിയാസങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് കേട്ട് കേട്ട് മടുത്തു. ആഫീസർ ആഫീസറുടെ ജോലി നോക്കിയാ മതി. പാപ്പാൻ പാപ്പാന്റെയും താപ്പയ്ക്കോ. തനിക്കിത് എന്തിനാടോ ഈ കുപ്പായം? ഊരി പാറത്ത് കോലം കുത്താൻ കൊടുക്ക, അതാ ഇതിൽ നല്ലത്. അത് പിന്നെ തെക്കനുമായുള്ള ആൾക്കാരും ഈ റേഞ്ചിൽ വളരെ സജീവമാണെന്നാണ് റിപ്പോർട്ട്. അതിനെപ്പറ്റി താൻ നീട്ടി എഴുതിയ നോട്ടും ഞാൻ കണ്ടു. ആ നോട്ട് സത്യം തന്നെയാണ് സാർ. തെളിവ് കിട്ടണ്ടേ? കിട്ടത്തില്ലടോ. കാട് മുഴുവൻ വെട്ടിവെളിപ്പിച്ചാലും തന്നെ പോലുള്ളവർക്ക് തെളിവ് കിട്ടത്തില്ല. കാട്ടി പോണം, അന്വേഷിക്കണം. അന്വേഷിക്കാഞ്ഞിട്ടല്ല സാർ, AK-47 ആധുനിക ഗ്രനേഡുകളുമായിട്ട് കാട്ടി കയറുന്നവരെ തെരഞ്ഞുപിടിക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ ലാത്തിയല്ലാതെ വേറെ എന്തുണ്ട് സാർ? അതുകൊണ്ട് ആസ് ഗവൺമെന്റ് സർവൻസ് വി ഹാവ് ഗോട്ട് സം റെസ്പോൺസിബിലിറ്റീസ്. തോമസോടെ ഇന്ന് തോമസിന്റെ അപ്പന്റെ ആണ്ട, 3 വർഷം. ആനന്ദന്റെ വീറും വാശിയും നേരിട്ട് കണ്ടാലേ നിനക്കും മനസ്സിലാവും. അല്ല എന്ന് വെച്ച് ഞാൻ പേടിച്ചോ? ഇല്ല, എന്റെ നേർക്ക് പാഞ്ഞു വന്ന അവനെ ലലാട്ടവർണ്ണം നോക്കി തൂണ്ടി അവട്ട ഞാൻ. ഇവൻ പേടിച്ചൂരാണെങ്കിലും എങ്ങനെ അവൻ തളച്ചോട്ടോ? കളിയാക്കണ്ടാലേ, ഇത് കൂടുതല്ല ഓ അറിയാം, ഞാൻ കണ്ടതല്ലേ മർമാണി പാപ്പാൻ അമ്പലപ്പറമ്പിൽ നിന്ന് കോണവും പറത്തിക്കൊണ്ട് ഓടിയത്. കോണവും പറത്തിച്ചുകൊണ്ട് ഓടിയത് നിന്റെ ആശയ പരിന്തുഭാവത്തിനാ, ഞാൻ ഓർത്തില്ല. ഇനിയെന്താ കൂടെയുള്ളവർ ഓടിയപ്പോ കോണം പറത്തിക്കാതെ ഞാനും ചെറുതായിട്ടൊന്ന് ഓടി. അത് ഓടിയത് കൊണ്ടാ താനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആനയ്ക്കും പാപ്പാനും കഞ്ഞിവെച്ചും ആനയെ കുളിപ്പിച്ചും പനംപട്ട വെട്ടിയും താനിങ്ങനെ എത്ര നാൾ കഴിയും? ഇനിയെങ്കിലും ഈ വെട്ടിപ്പും തട്ടിപ്പോക്കം നിർത്തി ആനച്ചട്ടം പഠിച്ച് പാപ്പാനാകാൻ നോക്ക്. ഈ ആനച്ചട്ടവും ശാസ്ത്രവും പഠിപ്പിക്കാൻ നീ ആരാ? പ്രായിക്കനെ പാപ്പാനെ കഴിയ. ഈ വെട്ടിപ്പും തട്ടിപ്പ് ഞാൻ അമ്പണ്ടേ നിർത്തി. എന്നിട്ടാണോ താനും ആ പരുന്തും കൂടി അനന്തനെ ആരും അറിയാതെ അമ്പലത്തിൽ കൊണ്ടു എഴുന്നള്ളിച്ചത്? കൊണ്ടുപോണേന് മുമ്പ് തനിക്കെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? കൊച്ചുപാപ്പൻ കൊച്ചുപാപ്പന്റെ പണി നോക്ക്, ഒന്നാം പാപ്പൻ പറഞ്ഞ മൂന്നാം പാപ്പൻ അനുസരിക്കണം. അതാ യാനപ്പന്തിന്റെ നിയമം. നടവയ്ക്കാനേ. ആ ഈ കള്ളക്കൊത്തും കള്ളക്കാശും കൂടുമ്പോ നിറയുള്ള ആനയും എടയും, അപ്പോഴാ ആനച്ചോറ് കൊലച്ചോറാവുന്നത് കേട്ടോ. മതം പൊട്ടിയ ആനയെ തളച്ച കൊച്ചുപാപ്പൻ. അശനെ അത് വേണ്ടടാ. വാവത്തിനേക്കാൾ വലിയൊരു പാപ്പാൻ ഈ പന്തി വേണ്ട. വേണോന്ന് ആര് പറഞ്ഞു? കൊലവിളിയുമായി ആന അമ്പലപ്പറമ്പി പാഞ്ഞു നടന്നപ്പോ ഒന്നാം പാപ്പൻ എവിടെയായിരുന്നു? ഞാൻ എവിടെയാണെന്ന് ചോദിക്കാൻ നീ ആരടാ? എന്റെ അമ്മയുടെ നായരോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടാ? നരമ്പത്തിരിക്കുന്നവരുടെ സേവ പിടിക്കാൻ കൂട്ടത്തിലുള്ളവരെ ഒറ്റുന്ന പൊട്ടി. വേണ്ട അച്ഛനെ വേണ്ട, ഞാൻ പറയുന്നത് ഞാൻ ആരെയും ഒറ്റിട്ടില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല. നീ ഒറ്റിട്ടില്ലല്ലേ, പിന്നെങ്ങനെയാണ് പന്തിയിലെ കാര്യങ്ങൾ മേലാഫീസർമാർ അറിയുന്നത്? എനിക്കറിയില്ല അച്ഛനെ. എന്തായത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ആവച്ച ചെല്ലുമ്പോ ഓർക്കണോടാ തന്തയില്ലാത്തരം പറഞ്ഞ ഇതാ അനുഭവം.
എന്താ ഇവിടെ ഉണ്ടായത്? ഞാൻ അയാളെ ഒറ്റീന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാതെ ഞാൻ ആരെയും പിന്നീന്ന് കുത്താറില്ല. കുത്തണമെങ്കിൽ ശിവൻ നേരിട്ട് കുത്തും. ഇവന്റെ അടുത്തൊക്കെ വഴക്കിനും മക്കാണത്തിനും പോകരുതെന്ന് ഞാൻ ശിവനോട് പറഞ്ഞിട്ടില്ലേ? ആ പോത്തിനെ പണക്കിട്ട് ആർക്കെങ്കിലും പന്തിയിൽ കഴിയാൻ പറ്റുമോ? ഒരുപാട് തല്ലിയല്ലേ. പിന്നെ ഇനിയും കൂടുതൽ മെക്കിട്ട് കയറാൻ വന്ന ബാവച്ചൻ ഗുരുവാന്നൊന്ന് നോക്കണ്ട ശിവ. ആരുമില്ലരി പെണ്ണെ, ഇതൊക്കെ ആനപ്പന്തി പതിവാ. പിന്നെ ചോദിക്കാനും പറയാനും എനിക്ക് ആരും ഇല്ലാത്തോണ്ട് ആർക്കും എന്തോ ആകല്ലേ. ആഫീസർമാര് പല കൊടുക്കൂ, അത് കേട്ട് ആനപ്പന്തിയിൽ പകയും പടയാനും പാടില്ല ബാബച്ച. കുന്നായ്മയും തരിയുടെയും എന്നോട് കാണിച്ച തല്ലും. ആനയായാലും ശരി, ആളായാലും ശരി. അത് ശരി. ഇവന്റെയിലും ഉണ്ടല്ലോ ആനക്കത്തി, അവൻ അതെടുത്താലോ? ചാവും, ആരേലും ഒരാൾ ചാവും. അതാണല്ലോ പാപ്പാന്മാർക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കത്തിക്ക് മൂർച്ച കുറയും, ഇങ്ങോട്ട് കൊണ്ടുപോയി ചാനയ്ക്ക് വെക്കും. പാവത്തിന് കുടിക്കാൻ കുറച്ച് വെള്ളം കരുത്തടി പെണ്ണേ. കുടുംബത്തിൽ വരുന്ന ആമ്പ്രമാർക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊടുത്തെന്ന് വെച്ച് നിന്റെ കയ്യിൽ വളയൊന്നും ഊരിപ്പോകത്തില്ല. എന്നാലും അങ്ങനാണോ? നാളെ നിനക്ക് വെച്ചു കൊടുത്ത് തരേണ്ടവളല്ലേ ഇവള്? അതിന് വേറെ ആളെ നോക്കണം. അത് ശരി. ഇടിയാനെ അടഞ്ഞു കാണുന്നതായ എപ്പോഴും കൊമ്പൻ ഇഷ്ടം. ഇതെല്ലാം താൻ തന്നെ ഉണ്ടാക്കി തന്നതാ. മനുഷ്യരെ കൊല്ലാൻ പോലും കൊള്ളാതായി, പിന്നെ മരമെങ്ങനെ മുറിയും? അത് ശരി. പരിന്തിനെ നമ്മൾ നേക്കിട്ട് എവിടെ കാണാനാ? അതെങ്ങനെ, ഇവിടെ വന്ന് അടയിരിക്കല്ലേ? അല്ലേ വാവച്ച? എടാ ആറ്റാപ്പു, നിനക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടേ? ഒന്നും വേണ്ടേ ചേട്ടോ, ഒന്ന് വേഗം വേണം. പണിക്കാരെല്ലാം അവിടെ കാത്തു നിൽക്കുക. നേരം വിളിക്കണതിന് മുമ്പ് ലോഡ് അവിടെ ചെന്നില്ലെങ്കിൽ തെക്കനിങ് എത്തും, പിന്നെ അറിയാലോ പുകയില്. നോക്കാനും പറയാനും ആരുമില്ലെന്ന ശിവേട്ടിന്റെ വിചാരം. ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ആരുണ്ടായിട്ട് എന്താ കാര്യം? പത്താം ക്ലാസ് പാസ്സായപ്പോ പിന്നെയും പഠിക്കണമെന്നായിരുന്നു, പക്ഷേ പഠിച്ചത് ആനപ്പണിയാ. ആനപ്പണിക്ക് ഇപ്പൊ എന്തോ ഒരു കുഴപ്പം. ഒരു കുഴപ്പമില്ല, നല്ല പണിയല്ലേ? തല്ലാനും കൊള്ളാനും ചിലപ്പോ മതം പൊട്ടിയ കൊമ്പന്റെ കൊമ്പിൽ തീരാനും പറ്റിയ പണി. നച്ചല്ലൊന്നും പറയണ്ട കേട്ടോ, ആനപ്പണിക്ക് വന്നോണ്ടല്ലേ എനിക്ക് ശിവേട്ടിനെ കാണാൻ പറ്റിയേ. ഇപ്പൊ ആ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ എന്നേ ഈ നശിച്ച പണിയും കളഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയേനെ. പോണം, എന്നെങ്കിലും ഒരാനയും സ്വന്തമാക്കി നിന്നെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും. മൂപ്പനോട് ഞാൻ പറയട്ടെ, ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല. അടിക്കണം, തിരിച്ചടിക്കണം. ആനക്കത്തി കയ്യിലുണ്ടായിരുന്നില്ലേ, കുത്തി മലത്താമായിരുന്നില്ലേ പരുന്തിന്? കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ചിലതൊക്കെ ഓർക്കുമ്പോ വഴക്കും വക്കാണൊന്നും വേണ്ടെന്ന് തോന്നും. പോരാത്തതിന് എന്നെ ആനച്ചട്ടം പഠിപ്പിച്ച ആശാനാ. ആശാനായാലെന്താ, തെമ്മാടിത്തരം കാണിച്ച ആശാനെയും തല്ലണം. എന്റെ ആശാനെ ഞാൻ തല്ലിയിട്ടുണ്ട്, ജാക്കിളി വരവുണ്ട്. അതാ ഇപ്പോഴും കിളി കിളി മുറ്റിയ ഡ്രൈവർ ആകുന്ന നീ നോക്കിക്കോ. ചന്ദ്രൻ ഓടിക്കുന്ന ലോറി ഈ മുറ്റത്ത് നിൽക്കും. നിന്റെ തന്ത മൂപ്പനോട് പറഞ്ഞേക്ക്. എന്ത് സാധനം? അയ്യോ ആന, അയ്യോ ആന പുണ്ടി, ഇത് എവിടെ നോക്കിയാടോ? ആനാടോ ഈ പണ്ടാറക്കാല ശാസ്ത്രത്തിൽ കാവ് നിർത്തി? അരെ ഓ വീരപ്പഞ്ചി, ഇതരാവോ പെട്ട ഹാത്തി വീരപ്പന്റെ സ്വന്തം അളിയന്റേതാ. അയ്യോ അലയപ്രമാണിയായിരുന്നോ എങ്കിൽ രണ്ടോ മൂന്നോ നാലോ ഹാത്തികളെ ശാസ്ത്രം മുമ്പിൽ നിർത്തട്ടെ. സാത്തി മേര ഹാത്തി. നൈ നൈ, ഹാത്തി മേര സാത്തി. അച്ഛാ 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 അച്ഛാ. ലാവുന്നപ്പാ എന്തോ
ഒരു ബോട്ടിൽ ഇങ്ങോട്ട് പോകുന്ന നേരത്തെ ഇന്ന് എന്റെ കാത്തയുടെ പിറന്നാളാ, ഒന്ന് ആഘോഷിക്കണം. അത് ശരി, പാവച്ചനാശാന്റെ പെങ്ങളെ പിറന്നാളാണെന്നല്ലേ? ആ ഇന്നത്തെ എല്ലാ ചെലവുകളും പാവച്ചനാശാന്റെ വക. ഞാനതങ്ങ് മറന്നുപോയി. എടാ എന്റെ പുന്നാര പെങ്ങളുടെ പിറന്നാളിന്റെ കാര്യമാ പറഞ്ഞു. ഒരു സ്പെഷ്യൽ സമ്മാനം വാങ്ങി എനിക്കിത് നേരത്തെ വീട്ടിലെത്താം. ആ ഞാനും വരുന്നളയാ, അല്ലെങ്കിൽ പിന്നെ അവക്ക് അത് മതി പിണങ്ങാൻ. ഡാ പിന്നരാ, നീ ആനയൊന്നും തളച്ചേര. കാക്കയെന്ന് മലന്ന് പറക്കുമല്ലോ, എന്ത് പറ്റി എന്റെ പുന്നാര ആങ്ങളേക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നാൻ? ഓടി, ഒരേ ഒരു പെങ്ങളെ പിറന്നാളല്ലേ, എന്നെക്കാൾ ഇക്കാര്യം എന്റെ അലിയനാണ് നല്ല ഓർമ്മ അല്ലേ? അതെനിക്കിട്ടൊന്ന് വച്ചതാണല്ലോ. ആ എന്റെ പുന്നാര പെങ്ങക്ക് പുന്നാര ആങ്ങളയുടെ പിറന്നാൾ സമ്മാനം. ആ പോയോ, അത് മാറ്റി കൊടുക്ക. തെക്കന്റെ ലോഡാ പാസ്. അവിടെ തെക്കന്റെ ലോഡിനാരും പാസ് ചോദിക്കാറില്ല. തെക്കന്റെതായാലും ശരി, വടക്കന്റെതായാലും ശരി, ഇന്ന് ഈ ലോഡ് പോണെങ്കിൽ പാസ് വേണം. വണ്ടി ഒതുക്കിടാ. അവന്റെ അമ്മയുടെ ഉണ്ടം വയ്ക്കാൻ പാലം കിടക്കുന്ന പിടിക്കാം സാർ. നിക്ക. താൻ ചെറുപ്പമാ, ഉശിരും വീറും ഒക്കെ നല്ലതാ, പക്ഷേ കാട്ടുകള്ളന്മാരെ തടയാൻ അതുമാത്രം പോരല്ലോ തോമസേ. മീശ വെച്ചാൽ ആനാകില്ല സാർ, നട്ടല് വേണം. തോമസേ സൂക്ഷിച്ച് സംസാരിക്കണം, തന്നെക്കാൾ പ്രായവും സർവീസും എനിക്കാ കൂടുതൽ. അതുകൊണ്ട് തിന്നുന്ന ചോറിന് നന്ദി കാണിക്കാൻ പാടില്ല എന്നുള്ളത് സാർ മതി. തന്നെക്കാൾ വീറുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കുറുക്കനും നരിയും ചവച്ചു തുപ്പി അവരുടെയൊക്കെ ശവശരീരം കണ്ടു കിട്ടുമ്പോ ദുഃഖിക്കാൻ ആരും കാണത്തില്ലോ. തന്റെ അപ്പന്റെ അനുഭവം ഓർമ്മയില്ലേ? വണ്ടി വരോ. കാട്ടിലും കുഴിയിലും പോയി കിടന്ന് വെണ്ണം കൂട്ടാനാണോ പരിപാടി? വലിപ്പം വളരെ കൂടുതലാ, അതുകൊണ്ട് കയറ്റി കൂട്ടിലെത്തിക്കാൻ വലിയ പാടായിരിക്കും. തിരിച്ച് കാട്ടിലേക്ക് വിട്ടേക്കാം സാർ, വെറുതെ പുലിവാല് പിടിക്കണോ? മൂപ്പൻ എന്ത് പറയുന്നു? ഏറ്റവും പിന്നെ നെനച്ചപ്പെട്ടതാ, കലി കൂടും. പക്ഷെ ലക്ഷണം നന്ന്, കയറ്റി കൂട്ടിലെത്തിച്ച ഒരു കൊല്ലം കഴിയുമ്പോ അനന്തനെക്കാളും തലയെടുപ്പുണ്ടാവും. മെരുക്കി എടുക്കാൻ പറ്റുമോ മൂപ്പ? മെരുങ്ങി കിട്ടാനാ പാട്, കിട്ടിയാ നല്ല പണിക്കാരനാവും. അടുത്ത കാലത്തൊന്നും ഇതുവരെ ഒരെണ്ണം വീണിട്ടില്ല. കാപ്പാനകളെപ്പെത്തും. ശിവൻ പോയിട്ടുണ്ട് കൊണ്ടുവരാൻ. എന്നാ പിന്നെ കൂട്ടിലെത്തിക്ക അല്ലേ മൂപ്പ? ആ
ശ്രദ്ധിക്കണം. ചെറ്റുകൊമ്പന ശരി പോപ്പ. ദിവസം നാലഞ്ചായി കാട്ടാനോടുള്ള പോരാട്ടം തുടങ്ങിയിട്ട് ഇനിയിപ്പോ കയറ്റി വിട്ടേക്കാന്ന് വെച്ചാലും കാര്യം കഷ്ടമാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാ, അപ്പോ ആരും കേട്ടില്ല. കാട്ടി കയറുമ്പോ മുറിവും ചതവും ഒക്കെ താനേ മാറിക്കൊള്ളും. കയറ്റി വിട്ടേക്കാം സാർ. അത് വേണ്ട, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആനെ കൂട്ടിലെത്തിക്കണം. വാവച്ചനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പറ്റിയ മറ്റൊരാളെ കണ്ടുപിടിക്കണം. നല്ല തഴക്കവും പഴക്കമുള്ള ഒരു തന്നെ. അതിനെ ആരാ, വാവച്ചനേക്കാൾ തഴക്കവും പഴക്കവും ഉള്ള വേറൊരാള് ഉണ്ട്. ഒറ്റയാനെ പോലും തിളയ്ക്കുന്നവൻ പ്രായക്കര പാപ്പാൻ. അച്യുതൻ പാപ്പാനല്ലേ കഴിഞ്ഞ ആറാട്ടുപുഴ പൂരത്തിന് ഇടഞ്ഞ നാല് ആനകളെ ഒറ്റയ്ക്ക് തിളച്ചത് ഈ പാപ്പാനാ. സാർ കേട്ടിട്ടില്ലേ? ആ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അയാളിപ്പോ എവിടാന്ന് വെച്ച് വരുത്താനാ? മേൽവിലാസ് ഇന്ത്യയിലുണ്ട്. പക്ഷേ ആളൊരു ഉടക്കന വരുമെന്നാ സംശയം. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം സാർ. അച്യുതൻ പാപ്പാൻ വന്നാൽ ആന കൂട്ടിലെത്തും, ഉറപ്പാണ് സാർ. എങ്കിലും കയറെ വരുത്താൻ നോക്കാം. ആ രാത്രിയിൽ വാരിക്കുഴിക്കാവലിന് കുറവൊന്നും വരുത്തണ്ട. വേണമെങ്കിൽ രണ്ടു മൂന്ന് പേരെ കൂടെ ഇട്ടോ. ശരി സാർ. ഒരു കണക്കിന് റേഞ്ച് ഓഫീസർ പറഞ്ഞ ശരിയാ, നമ്മൾ കുഴിയിൽ നിന്ന് ആനയും ഇങ്ങോട്ട് കയറ്റിയിട്ട് അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ അത് കാട്ടാനകളുടെ കൂട്ടത്തിലേക്ക് സുജാളിയായിട്ട് അങ്ങോട്ട് പോയി. ഡി എഫോടെ സ്വഭാവം അറിയാലോ, ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. അതുകൊണ്ടാണല്ലോ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പ്രായക്കരെ എന്ന അച്യുതനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്തിനാ തോമസ് സാറെ ഈ അച്യുതനും ഗീച്ചതിനും ഒക്കെ ഈ ജോലി എന്നെ ഏൽപ്പിക്കി. സാറും കൂടെ നോക്ക് സാറേ, ഞാനേ ഇങ്ങനെ ഇരിക്കും. സാർ നോക്കണ്ട, എന്താ ഇത്? തെറ്റുകൊമ്പിന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കൂട്ടിലേക്കിടും. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ, അവസാനം തന്നെ ആനയും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നോക്കേണ്ടി വരും. അല്ലേ തോടാ? കേട്ടിടത്തോളം പ്രായക്കര പാപ്പാൻ ഒരു മിടുക്കന, ചട്ടവും മർമ്മവും ശരിക്കും അറിയാവുന്ന ആൾ. ഇതുപോലല്ല നാട്ടുകാരറിഞ്ഞില്ലായിരുന്നു കൊമ്പും പാലും മുറിച്ചെടുത്ത് ഈ കുഴിയിൽ തന്നെ വെട്ടി മൂടാമായിരുന്നു. നിന്നെ കൊണ്ടാണെങ്കിൽ കേറ്റാനും പറ്റുന്നില്ല. കൊച്ചിയിൽ ആറുപേരെ കുത്തിമലർത്തിയ കൊച്ചി കേശവനെ തറച്ച അച്യുതനെയാണ് കൊണ്ടുവരാൻ പോണത്. അയാൾ വന്നാൽ ആശാന്റെ കാര്യം പോക്കാം. അല്ലേ ആശാൻ? അല്ലേ അച്ഛാപ്പു? ഒരു പോക്കുവില്ലടാ, അവൻ വന്ന് കുഴി ഇടിച്ച് കാട്ടാനെ കയറ്റി കാട്ടിൽ വിടും. അല്ലാതെ കൂട്ടിലെത്തിക്കാനൊന്നും അവന് പറ്റില്ല. നീ കണ്ടോ? അതെന്തായാലും പാവച്ചനെ കൂടാതെ ഒരു പ്രമാണം ഇവിടെ വേണ്ട.
അച്യുതന്റെ അന്ത്യം നമ്മുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. കന്നിക്കോണിന്ന് ആരംഭിക്കാം അല്ലേ മൂപ്പ? താൻ പറഞ്ഞത് ശരിയാ. അപ്പൊ സൂര്യൻ താണാലും വെട്ടം ഉറപ്പാ. കുഴപ്പമൊന്നും ഇല്ലല്ലോ മൂപ്പ. ഏയ് ഇല്ല, അച്യുതന്റെ കണക്ക് ശരിയാ, കൊമ്പൻ നിൽക്കും. Thank you.
പമ്പ കൊട്ടു താളം തമ്പൂരാൻ കുന്നടി മുടി ചെളകിയരച്ചടിത്തുന്നേലെ ഹൈലത പാരിക്കൂഴി കരക്കെത്തുന്നേലെ ഹൈലത തെറ്റുകൊമ്പൻ വീണേ ഒറ്റപ്പെട്ടതാണേ വക്കുവാടം കൂറുക്കിട്ടു മുട്ടിരത്തിക്കേ താരത്തിൽ കായിക്കര പാപ്പാനിപ്പം കുഴിയിടിക്കും കായിക്കര പാപ്പാനിപ്പം കുഴിയിടിക്കും തെത്തുടി ചെണ്ട ഇടയ്ക്ക പെരുമ്പറ തെത്തുടി ചെണ്ട ഇടയ്ക്ക പെരുമ്പറ തകിലടി തകിലൊഴുതി നില കുരവ കൊമ്പു കൂഴൽ മേളം അമ്പ കൊട്ടു താളം തമ്പൂരാൻ കുന്നടി മുടി ഇളകിയരച്ചണി പാരിക്കൂഴിക്കരയ്ക്കെത്തുന്നേലെ ഹൈലത പാരിക്കൂഴിക്കരയ്ക്കെത്തുന്നേലെ ഹൈലത Thank you.
അപ്പോ താൻ പോകാൻ തന്നെ തീരുമാനിച്ചു? പോണം. ഡി എഫ് ഒയുടെ അഭിപ്രായം താൻ ഇവിടെ തന്നെ നിൽക്കണമെന്ന. എന്റെ വിളിച്ചപ്പോ താൻ വന്നു, ആനെ കൂട്ടിക്കെത്തി. ഇനിയിപ്പോ അവനെ മെരുക്കുന്ന ജോലി കൊടുത്താനേക്ക്. വേണ്ട സാർ, അതിനൊക്കെ ഇവിടുത്തെ പാപ്പാമാർ ധാരാളമാണ്. പിന്നെ അത്രയും കാലം ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. പോണം. താല്പര്യമില്ലെങ്കിൽ ഇയാൾ പോട്ടെ സാർ. എന്നാ മിസ് അലവ് കിട്ടി ഒരു കാര്യം ചെയ്യേ. എന്താ സാർ? ഈ യൂണിഫോം അയച്ചു വെച്ച് ഒരു തോട്ടി എടുത്ത് അങ്ങോട്ട് ചെന്ന് മെരുക്ക്. വാവച്ചന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് പുതിയ കൊമ്പിനെ മെരുക്കാൻ അവന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോരാത്തിന് കള്ളും കഞ്ചാവ് ഒഴിഞ്ഞ നേരവുമില്ല. അച്യുത, ആനയെ കൂട്ടിലെത്തിച്ചാൽ പാപ്പാന്റെ ജോലി തീരുന്നില്ല. അതിന് മെരുക്കണം, എന്നാലേ അവന്റെ ജോലി മുഴുവനാവൂ. അതല്ലേ പാപ്പാന്റെ ധർമ്മം? അത് മതി അച്യുട്ട, നമുക്ക് ഇവിടെ കൂടാം. ഒന്നുമില്ലെങ്കിലും അച്യുട്ടന്റെ കൂടെ പണിയെടുത്തുന്ന് ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാമല്ലോ. അതെ അച്ഛനെ. സമ്മതിക്ക അച്യുത. ശരി. ആണ്ടിലൊരിക്കലെ സ്വർണക്കൊമ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കൂ തമ്പുരാൻ കുന്നിലെ കെട്ടുകാഴ്ചയ്ക്ക്. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. കൊമ്പും കോലും വയസ്സായും ഇത്തവണത്തെ മേളപ്പുകൾ കൂടാൻ അച്യുതം പാപ്പാൻ ഇവിടെ തന്നെ കാണും. ഇതിനോടകം എത്ര ആനയെ പിടിച്ച് മരിക്കി, എനിക്കും ഒരു ആനയെ പിടിച്ച് മരിക്കണം. എന്നിട്ട് വേണം അച്യുതം പാപ്പാനെ പോലെ കേമനായൊരു പാപ്പാനാകാൻ. ചട്ടം മുറിച്ച് ആനപ്പുറത്ത് കേറാൻ പഠിക്കുക ആദ്യം, എന്നിട്ട് പോകാം ആനയെ പിടിക്കാൻ. പ്രായക്കരയിൽ തനിക്ക് ആരൊക്കെ ഉണ്ട്? ആരുമില്ല, ഒറ്റത്തടിയ. അതാ സുഖം, സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. ആ ഒറ്റയാൻ, അതാ താൻ എവിടെയും സ്ഥിരമായിട്ട് തങ്ങാത്തത്. അത് പോരച്ചുത, ഒരു കുടുംബം അത് വേണം. വേണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല മൂപ്പ. തോന്നാഞ്ഞത് അച്യുതൻ പാപ്പാന്റെ ഭാഗ്യം. കഷ്ടകാലത്തിന് എനിക്കൊരു പെണ്ണിനോട് ഭൂതിയുള്ളു. അവളെ എന്റെ പിടിച്ച ഭാര്യ, ഭാര്യ അന്ന് തുടങ്ങിയതാ എന്റെ ഈ അധോഗതി. നീ എവിടെ പോയിരുന്നു? നേരം കുറയായല്ലോ. അത് ഞാൻ ചാരായ ചാണക്ക് വെക്കാൻ പോയതാ കത്തി. ആഹാ, കേട്ടോ അച്യുത, ഞാനൊരു കാര്യം എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അത് നടന്നാൽ അന്ന് ഞാൻ എന്റെ മൂപ്പന് സ്ഥാനം ഒഴിയും. ചാരായം വേണ്ട ചിവ, ഞാൻ കുടിക്കത്തില്ല. എന്താ അത്? കഷായം. കഷായം? ഹോമിയോ കഷായം. ഇവിടെ കൊണ്ടുവാ, കൊണ്ടുവരാൻ. തുറക്ക. അടിച്ചേ തുറക്കാവുന്ന, അതുകൊണ്ട്. ചാരായം. ചാരായം കുടിക്കാത്ത പാപ്പാന്മാർ. പാപ്പാന്മാർ ചാരായം കുടിക്കണം നേരെ ചേട്ടത്തിലാ പറഞ്ഞിരിക്കുന്നത്. ആനക്കാരൻ കുടിക്കരുതെന്നാ ചേട്ടൻ, മനസ്സിലായോ? അടപ്പ. എന്റെ മോന ചന്ദ്രൻ, പാപ്പാൻ പണി വയ്യാഞ്ഞിട്ട് ഡ്രൈവറാവാ നടക്കുക. അറിയില്ലേ പുതിയ പാപ്പാൻ അച്യുതൻ? ആ കേട്ടു. എവിടെന്നെങ്കിലും ഒരുത്തം വരും, എന്തെങ്കിലുമൊക്കെ കാണിക്കും. പിന്നെ നാട്ടുകാർക്കൊക്കെ അത് പറയാനേ നേരമുള്ളൂ. ഇന്ന് ഇവിടെ കൂടാ. അച്യുട്ടൻ ഇന്ന് എന്റെ കൂടെയാ. കുടിക്കുന്നതാണ് എന്റെ ചട്ടം. കൊത്തും കൊത്തി അറിയും ഞാൻ. എന്നെ തോൽപ്പിച്ചൊരു നായിന്റെ മോനെ ഇവിടെ ജീവിക്കണ്ട. ആനയെ തല്ലുന്ന കാരവടി കൊണ്ട് ആളെ തല്ലരുത്. തല്ലുവിട, വാവച്ചനെ ഉപദേശിക്കാൻ ഒരു പട്ടി വളർന്നിട്ടില്ല. ഉപദേശമൊന്നുമല്ല, താക്കീത. മേലാലി പന്തിയിൽ ആവർത്തിക്കരുത്. ഈ തലയ്ക്ക് വട്ട.
ആയിട്ടുള്ള കുരങ്ങന്മാര് മൂക്കറ്റൻ ചാരായം കുടിച്ചിട്ട് ഇന്ത്യയും കൂടെ തിന്നാ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയില വാവത്തിനാശൻ. വട്ട് നിന്റെ തന്തയ്ക്ക കണ്ടോ? തന്തയ്ക്ക പറയുന്നത് മൂത്ത വട്ടിന്റെ ലക്ഷണം. ഭാഷാ ഇവിടെ ഇവിടെയാ പറഞ്ഞത്. വെട്ടുപോത്തിനെ പിന്നെ ഉപദേശിക്കാം. ഇത് കാണ്ടാമൃഗമാ. എന്ത് കാണ്ടാമൃഗം? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്ന പോലെ ഈ ഒരു നടത്തം മാത്രമേ ഉള്ളൂ. ഒരു മയവുമില്ലാതെ വെട്ടി വിഴുങ്ങണ പോത്തിറച്ചി അദ്ദേഹം മുഴുവൻ തെക്കന്റെ ബലത്തിലല്ലേ ഈ കളി മുഴുവൻ കളിക്കുന്നത്. മുറുകപുരം തിരച്ചു തേച്ചാ മതി, കരിഞ്ഞോളും. അപ്പോഴോ സാരമില്ല. ഇവൻ എന്താ ഒരു പേരെടുക്കാൻ മൂപ്പ? ഞാൻ പറയാ പറ്റിയ പേര് അച്ഛനൻ തന്നെ ഇട്. നിനക്കാണ് എന്റെ അവകാശം. അയ്യപ്പൻ അത് കൊള്ളാം അല്ലേ മൂപ്പ? സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ പേരല്ലേ ഭഗവാന്റെ? അയ്യപ്പാ മോനെ അടങ്ങടാ, മെടയിൽ കൂടും. ആ അച്ചോട്ടിന്റെ അടുത്ത് എവന്റെ ഒരു വിളയാട്ടവും നടക്കില്ല മൂപ്പ. അയ്യപ്പനെ തന്നെ ഏൽപ്പിക്കുക. ആ എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. ഓ വരട്ടെ മൂപ്പ. ആട്ടെ വാ. സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹത്തിന് ആനകളെന്ന് വെച്ചാൽ. ഇനിയിപ്പോ ഇവനൊരു പദം വരുന്നതുവരെ അദ്ദേഹം കൂടെ കൂടെ വരും. ില്ലാതെ നോട്ടം കണ്ടില്ലേ പോണ്ടാ നടന്ന്. എന്താ ഭാവച്ച? കണാരേട്ടൻ എന്തിയെന്ന് ചോദിക്കാൻ നിന്നപ്പോ പൊരുത്തി തന്റെ ഭദ്രകാളിയെ പോലെ തുള്ളിക്കൊണ്ട് അകത്തേക്ക്. അല്ല അവൾക്കെന്താ എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്? നിന്റെ മട്ടും മാതിരി അതല്ലേ നിന്റെ ഒരു ഒടുക്കത്തെ കുടിയും. ഞാൻ കുടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. കൂടി ഞാനങ്ങ് നിർത്തിയേക്കാം, പക്ഷെ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ഞങ്ങളുടെ കെട്ട് എന്റെയും ഗൗരിയുടെ അത് ഇന്ന് തീരുമാനിക്കണം. ഒന്നും തീരുമാനിക്കാനില്ല. ഇയാളെ കെട്ടാൻ എനിക്ക് സൗകര്യമില്ല. അത് വേറെ ആളെ നോക്കിക്കോ. കിടന്ന തുള്ളാലകത്ത് കയറിപ്പോടി. അവള് തുള്ളട്ടെ ഇടത്തി. ഇതുപോലെ ഇളക്കമുള്ള എത്ര മതയാനകളെ തളച്ചവനാണ് ഈ വാവച്ചൻ. പിന്നെ ഈ പിടിയാന തുള്ളിക്കോ തുള്ളിക്കോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. വീട്ടു മുറ്റത്ത് ആണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ചൂല എടുത്തായിരിക്കും. പറഞ്ഞേക്കാം നിർത്തരി വരുമ്പോട്ടോണേ. നിന്നോടല്ലേ പറഞ്ഞ അകത്ത് കയറി പോകാൻ. ഞാനിപ്പോ പോവാ. എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ആരാടി നീ? രാജകുമാരിയാ നീ? എന്ത് ഭാവിച്ചാ? തള്ളകല്ലാ വാവല് തല കിഴക്കനാൻ പാടാ. പ്രായം അവര് പറഞ്ഞ കേട്ടാ നിനക്ക് നല്ലത്. നിന്നെ ഓർത്തിന്റെ കയ്യിലേൽപ്പിച്ച അത്രയും സമാധാനായി ഞങ്ങക്ക്. കള്ളം കുടിച്ച് കൂത്താടി അടക്കുന്ന ഓർത്തന്റെ തലയില് എന്നെ കെട്ടിവെച്ചാ നിങ്ങക്ക് സമാധാനാവും. ഒന്നും പണ്ടൊന്നില്ലാതെ വാവച്ച നിന്നെ ചോദിക്കണേ. ഞങ്ങളുടെ കണ്ണടഞ്ഞ നിനക്കൊരു തുണ വേണം. ആണുങ്ങളെ ഇത്തിരി കുടിക്കും എന്ന് വെച്ചാൽ അവൻ സ്നേഹമില്ലാത്തതൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന്. അതിലും ഭേദം വല്ല കൊക്കയിലും ചാടി മരിക്കുന്നതാ. ഞാൻ വരും. പൊന്നും പണ്ടോ കൊണ്ട് രാജകുമാരൻ ഊട്ടിയാൻ പറഞ്ഞ സന്തതി നിന്നെ പിഴച്ചു പെറ്റപ്പോഴേ രണ്ട് കൈ നീട്ടി വാങ്ങിയത് ഞാനാ. അതിന്റെ നന്ദി എങ്കിലും വേണോടി. തള്ള പിഴച്ചു പെറ്റത് അവളുടെ കുറ്റം കൊണ്ടല്ലല്ലോ. സാരമില്ല. വെറുതെയാണ് വെറുതെ. ആനക്കാരനായാലും ആറ് കണ്ണു വേണം, ഉറച്ചൊരു മനസ്സും,
അല്ല ആനയുടെ ഒമ്പലിരിക്കും. വിളിക്കുന്നു. പ്രായക്കരയില് പാപ്പാൻ ആരൊക്കെ ഉണ്ടടി? കൊച്ചുപാപ്പാ മല്ലും പറഞ്ഞോ? ആ ആറേഴ് പിള്ളേരും ഭാര്യയും. താൻ എന്തിനാ ഇതൊക്കെ തിരക്കണേ? ആ ഞാൻ വെറുതെ ചോദിച്ചതാ. ആരുണ്ടായാലും തനിക്കെന്താ? മനസ്സിലാവുന്നു മനസ്സിലാവുന്നു. അത്രക്ക് വലിയ തമാശയാണെങ്കിലേ ഞാനും കൂടി കേക്കട്ടെ. തമാശയൊന്നല്ല. പിന്നെ അച്ചോട്ടിന്റെ ഭാര്യയും കുട്ടികളെയും പറ്റി പറയായിരുന്നു. അതാണോ കാര്യം? പ്രായക്കരയിലെ നാട്ടുകാർ അറിഞ്ഞോണ്ട് ഒരു ഭാര്യ, കൊച്ചിയിലും നിലമ്പൂരും നാട്ടുകാർ അറിയാതെ വേറെയും, എല്ലാം കൂടി പിള്ളേര് 10-12 എണ്ണമുണ്ട്. ഈ കുടുംബാസൂത്രണത്തെ പറ്റി പാപ്പന് വലിയ ധാരണ ഒന്നും ഇല്ലല്ലേ? ആ പിന്നെ ഈ ആനക്കാരെവിടെ ചെന്നാലും പെണ്ണുങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കും ഒന്ന് അടുത്തുകൂടാ. അതൊക്കെ അല്ലേ ഞങ്ങൾ പാപ്പാമാരുടെ പ്രത്യേക സ്വഭാവം. എന്നാലേ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് വേണ്ട കേട്ടോ. കൊല്ലും ഞാൻ. ആനപ്പന്തി നിനക്കെന്താടി കാര്യം? ഓടി വീട്ടില് എന്ന് പറയാൻ താനാരാ? നിനക്കറിയില്ലേ കേട്ടോ, നിന്നെ കെട്ടാൻ പോണോ? താ മാത്രം തീരുമാനിച്ച മതിയോ? തൽക്കാലം അത് മതിയടി, വാവച്ചനൊന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. അസനെ ആ കയ്യങ്ങടക്ക്. എടാ എന്റെ പെണ്ണിന്റെ കൈക്കാരി പിടിക്കാൻ നിന്റെ അനുവാദം വേണോ? ഓടി വീട്ടില്. എന്റെ ആശാനാണല്ലോ എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. കയ്യും കെട്ട് കൊള്ളുന്നതൊക്കെ അങ്ങ് നിർത്തി. ഇനി ആവശ്യമില്ലാതെ എന്റെ നേരെ കൈ ഓങ്ങിയാൽ ഓങ്ങുന്ന ആ കൈ ഞാൻ വെട്ടും. ആ നീ ഞൊട്ടും. വാവച്ചൻ പോരാത്തതിന് തെക്കന്റെ ആളും തെക്കന്റെ ആൾക്കാരോട് ഇടയാൻ പോയ ആർക്കും ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. ആരാ ഈ തെക്കൻ? ഞാൻ ഇവിടെ വന്നത് മുതൽ കേൾക്കുന്നു. ഈ കാട് ഭരിക്കുന്ന രാജാവ്. എന്നിട്ട് ഞാനിതുവരെ കണ്ടില്ലല്ലോ. അതെങ്ങനെ അയാൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇപ്പൊ നാട്ടിലാ. കാടാറ് മാസം കഴിഞ്ഞ് നാടാറ് മാസത്തിലാ. ഒരു ദിവസം അയാൾ വരും കാടിളക്കൻ. അന്ന് ഇവിടെ നടക്കാൻ പോകുന്ന എന്താന്ന് കർത്താവിന് മാത്രം അറിയാം. അത്തങ്ങി അവിടെ കിടന്നോ? ഞാൻ പറയുമ്പോൾ അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ചടങ്ങി പോകും. ആറു മൈൽ അപ്പുറത്ത് മാറി നിന്നല്ലേ ആനയോട് കാര്യങ്ങൾ പറയേണ്ടത്. അല്പം കൂടി ധൈര്യം കാണിക്കട്ട. എന്നും ഇങ്ങനെ ആന പിണ്ടോ വാരി കഴിഞ്ഞാ മതിയോ? എടാ ശിവ കളിയാക്കല്ലേ. ഈ പേടി എന്ന വാക്കിന്റെ
അർത്ഥം പോലും എനിക്കറിയില്ല. പിന്നെ എന്താ സൂക്ഷിച്ചാൽ നമ്മൾ സൂക്ഷിക്കണ്ടല്ലോ എന്ന് കരുതിയ. ഓ അവ ഇന്ന് ഞാൻ ചേട്ടന്റെ പേടി മാറ്റിത്തരാം. ഞാൻ പറഞ്ഞു കേൾക്ക്, സൈക്കിളിന്റെ പുറത്താണെങ്കിൽ എങ്ങനെയും കേറാം. ഇത് ആനയ, ചിലപ്പോ ആന എന്നെ കണ്ടുപിടിച്ച ഒന്നും പേടിക്കില്ല. അങ്ങോട്ട് ആന എന്നെ കണ്ടിട്ട് പേടിച്ച് പറിക്കും. മോനെ എന്തൊരു സുഖം മോനെ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കില് രണ്ടു ദിവസം മുമ്പ് കയറിയിട്ടായിരുന്നല്ലേ. അതീ തിരിക്കുന്നോ മൂപ്പന്റെ മകളൊന്ന് പവറൊന്നും എന്റെ അടുത്ത് വേണ്ട. അതെ വരട്ടൊക്കെ അങ്ങോട്ട് വേണ്ട, ഇവിടെ മതി. ഓ ഓർത്തില്ല, നമ്മൾ അടുത്ത മൂപ്പിടാൻ വേണ്ടി കച്ച കെട്ടിരിക്കാണല്ലോ. ദോഷം പറയുന്നുണ്ട്, ജോലി കൊള്ളാം. നല്ല മൂപ്പന് നല്ല മൂപ്പി. ഹായ് ഹായ്, നല്ലതുപോലെ മൂക്കുന്നുണ്ടല്ലോ മൂപ്പ. കൊക്കം പൂഞ്ചിറകുമൊക്കം കാട്ടു കിളിക്കക്കം നെന്തിനുള്ളം വനചാരുതേ മരുതാരനേ. മരപ്പൂക്കൾ തൂമ്പും പ്രായമോ കൊന്നാലില കുമ്പിൽ തുന്നും നാണമോ. എപ്പടി കടച്ചുള്ളിലെപ്പോഴും തുപ്പനും തൂക്കും. കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ടുകിളി കക്കും നെന്തിനുള്ളം വനചാരതേ വരുചാരണേ. ൊക്കും കാട്ടു കിളി കക്കും നെന്തിനുള്ളം വനചാരുതേ വരുചാരണേ. Yeah.
ഇടുമോരോ രാത്രി തോറും മുഖമായി മധുരം പകരും ഒരു മദന സരവിരുതിലുടലും ഉയരുമുലകും അതിനടിമയാകും കൊക്കും പൂഞ്ചിറകും ഒക്കും കാട്ടു കിളി കക്കും നെന്തിനുള്ളം ചെന്താമരപ്പൂക്കൾ തൂമ്പും പ്രായമോ ാലിലെ കുമ്പി തിന്നും നാണമോ തിരകും ഒക്കം കാട്ടിൽ കക്കം നന്ദിനുള്ള മനതാരുതേ അത് തന്നെയാണ് എനിക്കും പറ്റിയ വെച്ചോട്ട അത് വേണോളിയ ഇത്തിരി കടന്ന കയ്യല്ലേ വേണോളിയ ഇതല്ലാതെ വേറൊരു വഴി ഞങ്ങൾ ആചാര്യ വരുന്നുണ്ട് പറയിക്കോ അനാവശ്യം പറയുന്നു ഇവനെ എന്നാൽ വേറൊരാളുടെ മുഖത്ത് പോലും നോക്കാത്തവാണ് ജാഥ അതെല്ലാം അച്യുതൻ വരുന്നതിന് മുമ്പുള്ള കാര്യമല്ലേ എന്നാലും എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല വെട്ടുകളി അച്യുതൻ രാവയെ കെട്ടാൻ പോണെന്നോ മൂപ്പസ്ഥാനം ഏറ്റെടുക്കാൻ പോണെന്നൊക്കെ ഞാൻ വളരെ വൈകിയല്ല അറിഞ്ഞത് ഇപ്പൊ പന്തിയിലും കവലയിലും അങ്ങാടിയിലും ഒക്കെ പാട്ടല്ലേ മൂപ്പനാക്കാൻ വന്ന് ശിവന് വാക്ക് കൊടുത്തിരുന്നല്ലേ എന്ന് പറഞ്ഞ കൊമ്പത്തെ പാപ്പാൻ അച്യുതനുള്ളപ്പോ കൊച്ചുപാപ്പാനായ ശിവൻ എവിടെ സ്ഥാനം എന്റെ സ്വന്തം അനുജനാണ് ശിവൻ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നും ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശത്രുത കൊണ്ടാണെന്ന് അവനറിയാം പാവം ശിവൻ പഞ്ചപാവം ശിവ ഈ പറയണൊക്കെ സത്യമാണോ ഒടുവിൽ ഗുരുവായൂർ ആനയോട്ടത്തിൽ കൊച്ചുഗോവിന്ദൻ ഒന്നാമനായി അപ്പൊ ആദ്യം ഓടാൻ തുടങ്ങി ആനയോ തോറ്റു ആ ദേശത്തിന് പാപ്പാൻ അവനെ പൊതിരെ തല്ലി അവൻ പാപ്പാനെ കുട്ടി മരിച്ച പാപ്പാന്റെ അടുത്ത് ആനയെ മാറ്റാൻ പിന്നെ ഒരുപാട് പാടുപെട്ടു ആയിരം വർഷം കഴിഞ്ഞാലും ആന പക മറക്കില്ലെന്ന് പറയണത് വെറുതെ അല്ല എത്ര പറഞ്ഞാലും ആ ശിവേട്ടിന് ഒരു കുസലുമില്ല അവൻ കൊള്ളാം നല്ലവനാ മിടുക്കൻ നിന്റെ ഈ കീച്ചിക്കിന്നേരം പറഞ്ഞവൻ ഒരു പേടിത്തൊണ്ടൻ ആക്കാതിരുന്നാ മതി ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മൂപ്പനോട് പറഞ്ഞ് നിങ്ങളുടെ കല്യാണം നടത്തി അച്ചേട്ടൻ എന്തിനാ ഇവിടുന്ന് പോകുന്നേ ചിലരൊക്കെ അച്ചൂടിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്താ കഴിക്കുന്നേ എവിടെ ഉറങ്ങുന്നേ എന്നൊക്കെ അതാരാ എന്നെ പറ്റി തിരക്കാൻ അതൊക്കെ ഉണ്ട്
മൂപ്പൻ എവിടെ? അപ്പൻ രാവിലെ പോയല്ലോ. എന്താ ചെയ്യേട്ടാ? എന്താ പന്തി പണിയൊന്നുമില്ലേ? പണിയൊക്കെ കഴിഞ്ഞു. പന്തിയിലെ പണി കഴിഞ്ഞാ പിന്നെ പലരുടെയും താവളം എവിടെയാണല്ലോ. ചിവേട്ടാ പോവാണോ? ഇവനത് എന്ത് പറ്റി ഒരുമാതിരി ഇടഞ്ഞാനെ പോലെ. എന്ത് തോന്നിയാസുവാകാന്നല്ലേ? ആരുടെ പിണ്ടം വെക്കാൻ പോയി കിടക്കാനോ താനിത് വരെ? പിണ്ടം വെക്കാനല്ല, പിണ്ടം വാരാൻ പോയ. എന്താ വെക്കണോ? തമാശ അല്ല കാര്യവാ. നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്താ ദേഷ്യപ്പെടാനും മുൻകൂർ അനുവാദം വാങ്ങണോ? അച്ചൂട്ടിന്റെ പാകത്തിന് കടുപ്പം മധുരമൊക്കെ ഉണ്ട്. അങ്ങോട്ട് അല്ല അവൻ ആ ഇളകിക്കുക. ഇനി ഇത് കുടിച്ചിട്ട് മതി ബാക്കി. നിന്റെ സൽക്കാരമൊക്കെ ഇവിടെ വേണ്ട, അവിടെ മതി. ചങ്ങലക്കിടാം. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത തന്നെ പോലുള്ളവരാ ചങ്ങലക്കിടേണ്ടത്? അനാവശ്യം പറയരുത്, തനിക്ക് കാണിക്കാമല്ലേ. ഇവൻ ഇതെന്ത് പറ്റി? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആശാൻ രാധയെ കെട്ടാൻ പോകണമെന്ന് അറിഞ്ഞ മുതൽ അവനെങ്ങനെയാ? ഞാൻ രാധയെ കെട്ടാൻ പോന്നു? അതെ. ആര് പറഞ്ഞത്? പന്തിയിലും നാട്ടിലൊക്കെ പാട്ടാണ്. പൊന്നരാ, നിനക്കറിയോ രാധ എനിക്ക് കുഞ്ഞുപെങ്ങളെ പോലെയാ. അറിയോ നിനക്ക്? ചെന്നയുടെ വേര് തിന്നുന്ന ഏത് ആനയ്ക്കും ഭ്രാന്തളകും. ആർക്കറിയാം, അയാൾ പോയിട്ടുണ്ട് ഡി എഫ് ഐ കാണാൻ. ഏറ്റവും തന്നെ ഇറക്കട്ടെ. ആ ഞാൻ പോണു, നാളെ നിന്നെ ഒന്ന് കാണണം. ശരി. അയ്യപ്പനെ നാളെ പുറത്തിറക്കാമെന്ന് ഡി എഫ് ഒ സമ്മതിച്ചു. നീ എന്തിനാ ഇങ്ങനെ വീർത്തിട്ട് നിൽക്കുന്നേ? ഇപ്പൊ ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് മനസ്സിലാവുകയില്ല. നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? നീ വാ, മൂപ്പന്റെ അടുത്ത് നിന്നെ ഞാൻ കൊണ്ടുപോവാം. എനിക്കാരെയും കാണണ്ട. കാണണം, നീ സത്യം അറിയണം. എന്നിട്ട് വേണം നീ എന്നെ കൊന്നോ, ഞാൻ നിന്നു തരാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതൊന്നും സത്യമല്ല ശിവ. തുറന്ന മനസ്സോടെയാ ഞാൻ നിങ്ങളെ അച്ചുവെട്ടാന്ന് വിളിച്ചത്. ആരോരുമില്ലാത്ത എനിക്ക് ഒരു ചേട്ടനായല്ലോന്ന് ഞാൻ സന്തോഷിച്ചു. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. ആനയെ മാത്രം സ്നേഹിച്ചു നടന്നവനാ ഞാൻ. നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയപ്പോ ഒരു കൂടപ്പറപ്പിനെ കിട്ടിയ പോലെ എനിക്ക്. വേണ്ടടാ, നിന്നെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊരു പുല്ലു ആവണ്ട. അയ്യപ്പനെ നാളെ നീ ഇറക്കണം. അതിന്റെ പേരും പെരുമയും നിനക്കിരിക്കട്ടെ, എനിക്കത് മതി. അച്യുതനോട് കണ്ടില്ല? അത്യാവശ്യമായിട്ട് എവിടേക്കോ പോയി. അയ്യപ്പനെ എന്നോട് ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. അത് വേണ്ട,
അച്ഛൻ വന്നിട്ട് മതി. വരാൻ വൈകുമെന്നാ പറഞ്ഞത്. ഞാൻ ഇറക്കിക്കോളാം സർ. ആയിക്കോട്ടെ, അല്ലേലും ശിവനാണല്ലോ ഇവനെ നോക്കേണ്ടത്. ശിവൻ അയ്യപ്പനെ ഇറക്കണ്ട മൂപ്പ, അച്ഛനും വരട്ടെ. ഒരു കുഴപ്പമില്ല അച്ഛനെ, ഇവനെ ഞാൻ ഇറക്കാം മൂപ്പ. ആ ഇറക്കിക്കോ. ചതിച്ചു മൂപ്പ ചതിച്ചു, ശിവനെ ചതിച്ചത് അച്യുതനാ.
ബുദ്ധിയുള്ള ഒരു പണ്ട് അതാ പറഞ്ഞത്. കനകം മൂലം കാമിനി മൂലം കലഹം. ബാവച്ചൻ അമ്മയെ പറഞ്ഞതാ അച്യുതൻ ചതിക്കുമെന്ന്. ഓ, എന്തൊരു ചതിയായി പോയി. എല്ലാവരും കൂടി അവനെ എടുത്ത് തലേ വെച്ചു. ഞാൻ പറഞ്ഞപ്പോ അസൂയായി. ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും. ഒരു പ്രായിക്കര ഉപ്പാ. അത് ശരിയാ, ശിവന് ആയുസ് ഒടുങ്ങിയിട്ടില്ല, അതുകൊണ്ട് ചത്തില്ല. ആയുസിന്റെ ഫലം കൊണ്ടൊന്നല്ല, അച്യുതാസൻ വന്നില്ലായിരുന്നെങ്കിലേ ചത്തേന്. ആനെ ശിവനെ കൊമ്പയെ കോർത്ത് മാലിയിട്ട് ശിവനാണ്ട വാടിയത്. അത് ശരിയാ. എന്ത് ശരി, എന്ത് പറഞ്ഞാണ്ട് ഒരു അത് ശരി. കൊല്ലന്മാർ തുടങ്ങിയോ പാലപടിയാൻ. അത് ശരി. ശിവനെ കൊന്നിട്ട് നിനക്ക് എന്റെ പെങ്ങളെ കിട്ടണം. അല്ലടാ തെണ്ടി, നിനക്ക് ചതിച്ചു കൊല്ലാൻ അറിയൂ, എനിക്ക് നേരിട്ട് കൊല്ലാൻ അറിയാം. ചന്ദ്ര, നീ സത്യം അറിയാ. വക്കുവടം പിടിക്കുന്ന കൈയായത് നല്ല ഉറപ്പുണ്ട്. തരിപ്പുള്ളവന്മാരുണ്ടെ, വരടാ തല്ലി തീർക്കാം. അച്യുത, ഞാനാണെന്നെ വിളിക്കുന്നേ, വാ. എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? നിന്നെ സ്നേഹിച്ചതോ? വേണ്ട, തുടണ്ട. ചതിയന്മാരെ എനിക്ക് ഇഷ്ടമല്ല. പറയടാ മോനെ, എന്തു പറ്റി നിനക്ക്? Thank you.
ഉണ്ടായിരുന്നില്ലല്ലോ ശിവേട്ടൻ. അതിപ്പോ ഞാനല്ല, ആരായിരുന്നാലും അങ്ങനെയൊക്കെ വിചാരിക്കൂ. ഞാൻ ഒഴിഞ്ഞു പോകുന്ന കരുതിയല്ലേ, എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ ശിവേട്ടന്. നിന്നെപ്പറ്റി ഓരോന്ന് കേട്ടപ്പോ നീ എനിക്ക് നഷ്ടമാകുമെന്ന് തോന്നിയപ്പോ എല്ലാം മറന്നുവല്ലേ. ഒരു നോട്ടം കൊണ്ട് പോലും നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അച്ഛൻ എന്നെ കണ്ടിട്ടില്ല. അപ്പം വന്ന് ഇടയെ വീണില്ലായിരുന്നെങ്കിലേ ഞങ്ങൾ ആ തെണ്ടിയെ തല്ലിക്കൊന്ന് കൊക്കെ തള്ളിയനെ ഒക്കെ നശിപ്പിച്ചു. ഒരു രക്ഷകൻ തല്ലാനും കൊല്ലാനും നിന്നെ ആരാ ഏൽപ്പിച്ചത്? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, അതിനെനിക്ക് ആരുടെയും സഹായം വേണ്ട. പക്ഷെ ഇവളെ പറ്റി അനാവശ്യം പറഞ്ഞു നടന്നാലേ തല്ലും, അത് നീ ആണെങ്കിൽ പോലും തല്ലും, ചിലപ്പോ കൊല്ലും. നീ പോടി അവിടുന്ന്, നിനക്കെന്താ കാര്യം? ഓട്ടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. അതാ എനിക്കും പറയാനുള്ളത്. നീ ആരാണെന്ന നിന്റെ ഭാവം ദാതയോ? കണ്ട തുമ്മാളികളെ കൂട്ടുപിടിച്ച് തല്ലാൻ നടക്കുന്നു, തലയിരിക്കുമ്പോ വാലാടണ്ട. പോട്ടമുപ അവൻ അറിയാതെ ചെയ്തതല്ലേ? അല്ല, അറിഞ്ഞോണ്ട് തന്നെ ചെയ്തത്. പോക്കറ്റിനെ കാണിച്ചാൻ പോരാ, നീ നാളാകുന്നു പോകത്ത്. നിന്നില്ലേ, ആനയം എരിക്കുന്നവനാണ്, ആണായാൽ നേരിട്ട് തീർക്കണം, അല്ലാതെ ആളെ വിട്ട് തല്ലിക്കുന്നത് ആണത്തോ അല്ല. മൂപ്പന് തോന്നുന്നുണ്ടോ ചന്തക്കവലയിലെ വഴക്കും വെക്കാണോ ഞാനാ ഉണ്ടാക്കിയെന്ന്? വേണമെങ്കിൽ എനിക്കിതിനും ഒറ്റയ്ക്കാകാമായിരുന്നു. നിനക്കറിയാമോ നിന്നെ കൊണ്ട് രാധയെ കെട്ടിക്കണമെന്ന് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത് ഇവനാണ്. നിറയുള്ളൊരു പാപ്പാൻ കൂടെ നടക്കുന്നവരെ ചതിക്കില്ലടാ. അച്ചുവേട്ടൻ ചതിച്ചുവെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പദം വന്ന ആനയ്ക്ക് കൂവച്ചെണ്ണയുടെ വേര് കൊടുത്ത ആരാണെന്ന് എനിക്കറിയാം, അതെന്തിനാണെന്നും അറിയാം. അത് അവൻ തന്നെയാ വാവച്ചൻ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, കെണി വെച്ചത് അച്യുതന്, വീണത് ശിവൻ. ഇനിയിപ്പൊ അവര് തമ്മിൽ ആയിക്കോളും കളി. അല്ലടാ കിളി, വാവച്ചനാശാന്റെ കള്ളക്കോലി ശരിക്കങ്ങ് കൊണ്ടു, സമ്മതിക്കണം ആശാന്റെ ഒരു പുത്തി. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. അച്യുതൻ പന്തി കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് എനിക്ക് കാണണം. അതുവരെ കളിക്കോടാ ഈ ഭാഗത്തൻ. ശിവനും ചന്ദ്രനും ഇപ്പൊ എന്റെ കയ്യിലാ. ഞാൻ പറഞ്ഞാൽ ഇനി അവന്മാർ എന്തും ചെയ്യും. ചെയ്യണം. ഇല്ല, ഇനി ഒന്നും ചെയ്യില്ല. അങ്ങനെ വല്ലതും താൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ചതിയും കന്നക്കോലും കൊണ്ടുള്ള തന്റെ ഈ വൃത്തിയിട്ട കളിയുണ്ടല്ലോ, അതിന് വേണ്ട. കളിക്കുവടാ, രണ്ടിലൊന്ന് അറിയുന്നത് വരെ വാവച്ചൻ കളിക്കും. നീ നോക്കിക്കോ, അന്ന് ഈ കത്തി തന്റെ ചോരയുടെ രുചി അറിയും. കയ്യും കാലും വെട്ടിയറിഞ്ഞ് പുഴി തള്ളും ഞാൻ. തനിക്കറിയാലോ ശിവനെ, കാരക്കോലി പിടിപ്പിച്ചതുകൊണ്ട് എല്ലാം ക്ഷമിക്കുമെന്ന് കരുതണ്ട. ഇനി എനിക്കിട്ട് വച്ചാൽ ഒന്നാം പാപ്പൻ പന്തി അറത്തില്ല. പറഞ്ഞേക്കാം. ഗൗരി അച്യുതന്റെ വെപ്പാട്ടിയാണെന്ന് പന്തിയിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പക്ഷെ ഞാൻ വിശ്വസിക്കത്തില്ല. വിശ്വസിച്ചോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? എന്റെ തമ്പുരാൻ കുന്നപ്പാ, ഈ ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കുന്നവന്റെ നാവ് പുഴുത്തു പോകത്തേ. ആരുമില്ല എടത്തി, ഞങ്ങളെ കല്യാണം കഴിയുമ്പോ ഇതെല്ലാം താനെ നിന്നോളും, ഇല്ലേ ഞാൻ നിർത്തിക്കും. അതിന് തന്റെ കൂടെ പൊറുക്കാൻ വന്നിട്ട് വേണ്ടേ? നിർത്താനും ഇരുത്താനും ചെറ്റത്തിനും പറഞ്ഞു നടക്കുന്നവന്റെ നാട്ടിയാൻ ആർക്കും. എന്നാ പോയി അറക്കണി ആ അച്യുതന്റെ ഒന്ന് കാണട്ടെ. എന്തോ വിചാരിച്ചിരിക്കുന്നേ, ചെല്ലുന്നവർക്കൊക്കെ ഭാര്യമാര് വേണോന്ന് തോന്നണതേ ഒരു രോഗ. ആ ഭൂതിയും കൊണ്ട് എന്റെ അടുത്ത് വന്ന കുറ്റിച്ചൂലും ഉണ്ട് മുഖത്തടിക്ക്. ഞാൻ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയടി. ആണാന്ന് പറഞ്ഞ പോരാ, അന്തസ് വേണം. ഏ പെണ്ണാണെന്ന് ഞാൻ കൂട്ടാക്കലേ കേട്ടോ. ഓ, ഒരാണിറങ്ങിയിരിക്കുന്നു. എന്താ ഗൗരി? ഇയാള് പറഞ്ഞു കിടക്കുന്ന തോന്നിയസങ്ങളെ കുറിച്ച് ശിവനെങ്കിലും എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? കാര്യം എന്താണെന്ന് പറ. പന്തിയിൽ പണിക്ക് വരുന്ന പാപ്പാമാർക്ക് കേറി ഇറങ്ങാനുള്ളതല്ല എന്റെ വീട്. ആ കട്ടിലെ ഉണ്ട് താൻ പണിക്കണ്ട. ഗൗരി തനിക്ക് പേടിയാണ്, എനിക്കൊരവനെയും പേടിയില്ല. പറയേണ്ടത് പറഞ്ഞേ ഗൗരി പോകൂ. ഞാൻ ഇയാളുടെ വെപ്പാട്ടിയാണ് പോലും. പാവപ്പെട്ട പെണ്ണുങ്ങളെ പേപ്പിക്കാൻ നടക്കുന്ന എന്തടീ നീ കരുതിയേ? നിന്റെ ഈ തൊലിവെളുപ്പ് കണ്ട് മയങ്ങുന്നവനല്ല ഞാൻ. പേപ്പിക്കാനും പൊറപ്പിക്കാനും നടക്കുന്നവനായിരുന്നെങ്കിൽ നിന്നെ പോലെ നൂറെണ്ണത്തിന് എനിക്ക് കിട്ടിയണേ. ഇനി ഇതുപോലെ ചെറ്റവർത്തനം പറഞ്ഞാൽ നാവരിഞ്ഞു കളയാൻ ഞാൻ.
എന്തൊക്കെ അനാവശ്യങ്ങളാ പറഞ്ഞത്? ആരാ ഈ നുണയെല്ലാം ഗൗരിയുടെ എഴുന്നള്ളിച്ചത്? വേറെ ആരാ? ആ പഴുതന്നെയാവും. ഈ കേട്ടോ ഒന്നും സത്യമല്ല ഗൗരി. പന്തിയിലൊന്നും അങ്ങനെ ഒരു സംസാരവും ഇല്ല. ഗൗരി കരുതുന്ന പോലെ ഒന്നുമല്ല. അച്ചോട്ട് ആളൊരു പാവ. എന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിങ്ങനെ. ഒറ്റയ്ക്ക് ഇങ്ങനെ കഞ്ഞി വെച്ചും കാപ്പി ഉണ്ടാക്കിയും എത്ര നാൾ കഴിയാനാണ് ഭാവം? ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന അച്ചുവട്ടനെ സഹായിക്കാമെന്ന് വെച്ചാ എനിക്കൊട്ട് സമയമില്ല. വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്നെ കണ്ടിട്ടാണോ അത്രയും കാലം ഞാൻ ജീവിച്ചത്? വളച്ചുകെട്ടും ചുറ്റിക്കളിയുമില്ല, നേരിട്ട് അങ്ങ് പറഞ്ഞു വെക്കാം. അച്ചുവട്ടൻ ഒരു പെണ്ണ് കെട്ടണം. ഓഹോ, ഇതാണോ വലിയ ആനക്കാര്യം? അതെ, ആനക്കാര്യം തന്നെയാ. അച്ചുവട്ടൻ എന്താ ഒരു കുറവ്? ആരോഗ്യമില്ലേ? പിന്നെ സൗന്ദര്യം എന്റെ അത്ര ഇല്ലെങ്കിലും അല്ല, അച്ചുവട്ടനെ കണ്ട് ആരും കുറ്റം പറയില്ലല്ലോ. നമുക്കതങ്ങ് ആലോചിക്കാം. എന്തായിരുന്നോ? ഇല്ലെങ്കിൽ ആരിച്ചെ പുറഞ്ഞാൽ പൊളിക്കും. അത് ശരി. മൂത്ത് നരച്ച് മൂക്കി പല്ല് വന്നാ പിന്നെ പെണ്ണന്വേഷിച്ച് നടന്ന പെണ്ണ് കിട്ടാതെ വരും. ഇപ്പോഴാവുമ്പോ ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അച്യുതൻ പാപ്പാന് പറ്റിയ ഒരു പെണ്ണ്. എന്ന് തുടങ്ങി ദല്ലാളി പണി? വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇത്തിരി ദല്ലാളി പണി ചെയ്യാനും ശിവന് മടിയില്ല. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവളെ തല്ലിയ ഈ കൈകൊണ്ട് തന്നെ ഒരു മിന്നി കെട്ടി ആ പാവത്തിനെ രക്ഷിച്ചുകൂടെ അച്യുട്ട. നമ്മുടെ ഗൗരി എങ്ങനെയുണ്ട്? എന്റെ സെലക്ഷൻ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ. ഇഷ്ടവും ഇഷ്ടക്കേടവും അല്ല പ്രശ്നം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കുടുംബം, ജീവിതം, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. തൽക്കാലം ആലോചിക്കുന്നില്ല. അല്ല, കല്യാണം കഴിഞ്ഞു. നീ എന്റെ പണി നോക്കി വാ. കാമം, ദാനം, ഭേദം, ദണ്ണം എല്ലാ മുറയും പ്രയോഗിച്ചു നോക്കി. അച്ചോട്ടനൊന്നും സമ്മതിക്കണ്ടേ? ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ അങ്ങേര് മതമിളകി ആനെ പോലെയാ. ഇനിയിപ്പോ എന്താ ഒരു വഴി? വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പെരുവഴിയാവോ? എന്റെ ബുദ്ധിയെ കുറിച്ച് എന്താ വിചാരിച്ചെ? നീ നോക്കിക്കോ, ശിവൻ ഒരു കളി കളിക്കാൻ പോവാ. ഗൗരി ചേച്ചിയുടെ സ്വഭാവം എനിക്ക് പേടിയാവുന്നു. ശിവേട്ടാ, ആദ്യം നിന്റെ മുഖത്ത് ഈ പേടി മാറ്റി, എന്നിട്ടൊന്നും അറിയാത്ത ഭാവത്തില് ഇങ്ങനെ നിക്ക. നീയല്ലേ ഏറ്റത് കൊടുത്തോളാവുന്ന? എന്നിട്ടിപ്പോ എനിക്ക് വയ്യ. ദാ ശിവേട്ടൻ തന്നെ കൊടുക്ക്. പിന്നെ എന്തിനാ നീ എന്റെ കൂടെ വന്നത്? എന്തിനാടി എന്താ ഇവിടെ രണ്ടാളും കൂടെ ഒരു തർക്കം? ആ ഗൗരി തന്നെ പറ, ഒരാൾ ഒരു കാര്യം നമ്മളെ വിശ്വസിച്ച നമ്മളെ ചെയ്യണോ വേണ്ടയോ? പിന്നെ വേണ്ടേ. കേട്ടല്ലോ, അതങ്ങ് കൊടുക്ക. കൊടുക്കാൻ എന്തേ? തുറന്ന് നോക്ക്. ഗൗരിക്ക് തരാൻ അച്ചുവട്ടൻ തന്നേച്ചതാ. ഗൗരിയെ തല്ലിയതിന്റെ കുറ്റബോധം കൊണ്ട് അച്ചുവട്ടൻ കാട്ടിൽ കൂടെ ഒരു മതയാനെ പോലെ ഒട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കുക. ഊണില്ല, ഉറക്കമില്ല, മദ്യപാനമില്ല, കാപ്പുടിയില്ല. ഈ പുറംപൂച്ചേ ഉള്ളൂ, ഒരു കുട്ടിയാനയുടെ മനസ്സാ. ആദ്യം ഇടയും പിന്നെ വീണ്ടും ഇടയും, അങ്ങനെ ഇണങ്ങുന്നവരെ അടഞ്ഞുകൊണ്ടേ ഇരിക്കും. അല്ല രാജി, ഗൗരിക്ക് അച്ചുവട്ടനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ സാരി കൊടുത്തോണ്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തമ്പുരാൻ കുന്നിലെ ചരിവിൽ വരാൻ പറഞ്ഞു. അതെ ചേച്ചി, അവിടെ ചെന്നില്ലെങ്കിൽ പിണക്കം തീർന്നിട്ടില്ലെന്ന് കരുതി അച്ചൂട്ടി തൂങ്ങിച്ചാവൂന്ന് പറഞ്ഞത്. പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു കാട്ടുപോത്ത അച്ചുവട്ടൻ. ഈ സാരി പിടിച്ച്. എന്താ ചേച്ചി പിടിക്കാൻ? ആണത്വത്തോടെ നേരിട്ട് വന്ന് ആ മനുഷ്യൻ എന്റെ കയ്യിൽ സാരി തന്നിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയനെ. പോയി പറഞ്ഞേരെ ഈ ചുറ്റിക്കളിക്കൊന്നും ഗൗരിയെ കിട്ടില്ല. അല്ല, കൊണ്ടുപോകണ. എനിക്ക് സത്യവാചന അവളാരാ? എന്നെ കെട്ടണോ? കെട്ടിയവളാണോ കെട്ടാത്തവളാണോ ഇനി കെട്ടാൻ പോണവളാണോ എന്നൊന്നും എനിക്കറിയില്ല. ദാ ഈ സത്ത് വിട്ടുകൊണ്ട് വൈകുന്നേരം 4 മണിക്ക് തമ്പുരാൻ കുന്നിന്റെ അവിടെ ചെന്നില്ലെങ്കിൽ അച്യുതന്റെ പിണക്കം തീർന്നിട്ടില്ല എന്ന് കരുതി കെട്ടി തൂങ്ങി ചാവു എന്നാ ഗൗരി പറഞ്ഞിരിക്കുന്നത്. ഗൗരി പറഞ്ഞാ പറഞ്ഞതാ. എവിടെയെങ്കിലും പോയി ചാവട്ടെ, എനിക്കെന്തോ കരിങ്കല്ല നിങ്ങളുടെ മനസ്സ്.
ഒരു പാവപ്പെട്ട പെണ്ണ് സ്നേഹത്തോടെ തന്നേച്ച സമ്മാനം നിഷ്കരണം വലിച്ചെറിഞ്ഞു. ദുഷ്ടൻ, കഷ്ടം. മനസാവാജ അറിയാത്ത കാര്യങ്ങൾ പന്തിയിൽ വന്ന് വിളിച്ചു പോയവളുടെ ഒരു സമ്മാനം. ആർക്കും ഒരു തെറ്റ് പറ്റും, അതേ ഗൗരിക്കും പറ്റുള്ളൂ. ഇനി ഈ ഷർട്ട് ഇഷ്ടപ്പെടാത്തോണ്ടാണെങ്കിൽ അതേപോലത്തെ രണ്ട് ജുബ്ബ വാങ്ങിച്ചു തരാൻ പറയാം. ഗൗരി എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിന്റെ ഉത്തരവാദി അച്യുതൻ പപ്പനായിരിക്കും. അത് ഞാനങ്ങ് സഹിച്ചു. മേലെ അവളുടെ വക്കാലത്ത് കൊണ്ട് എന്നെടുത്ത് വന്നാ അറിയാവുള്ള അച്യുനെ. അയ്യോ, ദേ നോക്ക് ചേച്ചി, ആളെവിടെ? തമ്പ്രാൻ കുഞ്ഞപ്പനെ കണ്ട് തൊഴുതിട്ട് തൂങ്ങിച്ചവൻ വരുള്ളെന്നാ ശിവേട്ടൻ പറഞ്ഞത്. ഏതായാലും അച്ചോട്ട് വരുന്നതിന് മുമ്പ് ചേച്ചി പോയാ കുരുക്കം കഴിക്കേ. ചെല്ലു ചേച്ചി, എന്നെ കാണണ്ട. ചെല്ലു, വേഗം ചെല്ലാൻ. അപ്പന് ഇഷ്ടമല്ലെങ്കിലും കന്നിയോട്ടം അല്ലേ, അതുകൊണ്ട് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഇതാ അഡ്വാൻസ് കിട്ടിയപ്പോ വാങ്ങിയതാ. ഇത് അപ്പന്, ഇത് നിനക്ക്. വേണ്ട, കണ്ട കള്ളന്മാരുടെ കൈകൊണ്ട് കിട്ടിയ കാശ് കൊണ്ട് വാങ്ങിച്ചു ഒന്നും ഇവിടെ ആർക്കും വേണ്ട. ഒരു കള്ളപ്പണിയും ചെയ്യാതെയാ ഇത്രയും നാളും നിങ്ങളെ ഞാൻ വളർത്തിയത്. ഒന്നും ഒരു കുറവും വരുത്താതെ. ഡ്രൈവർ പണി കള്ളപ്പണിയാണോ? ആനപ്പണിയേക്കാൾ അന്തസ്സുണ്ട്. അന്തസ്സില്ലാന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ തെക്കന്റെ ലോറിയിലെ പണി നിനക്ക് വേണ്ട. വളയം തരാൻ ആരും ഇല്ലായിരുന്നപ്പോ തന്നത് തെക്കന. അപ്പന്റെ വാക്ക് കേട്ടത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് വയ്യ. എന്നെ ധിക്കരിച്ച് ഈ വീട്ടിൽ കഴിയാമെന്ന് നീ കരുതണ്ട. എന്ത് ചെയ്താലും അത് ധിക്കാരമായിട്ട് അപ്പന് തോന്നും. അതിന് ഞാനെന്ത് ചെയ്യും? ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നീ പണിക്ക് പോണ്ട. എന്ന് അപ്പൻ മാത്രം തീരുമാനിച്ചാ മതിയോ? മതിയടാ. ഈ വീട്ടിൽ എന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ വയ്യെങ്കില് നിന്റെ പാടായിക്കോ. പക്ഷെ മേലാലി മുറ്റത്ത് കാലുകുത്തരുത്. ഇല്ല, എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ ആടെ സഹായം വേണ്ട. വേണ്ടെങ്കിൽ ഇറങ്ങടാ, ഇറങ്ങടാ വട്ടിപ്പുറത്ത്. പോട്ടെ, അവന് തോന്നുമ്പോ വരട്ടെ. ഇല്ലെങ്കില് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കാം. Thank you.
ആരാടാ എന്റെ ലോഡുകൾ പിടിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ല തക്ക, ഒക്കെ ഡി എഫ് ഒ നേരിട്ടായിരുന്നു. കൈ നീട്ടുമ്പോ കെട്ടുകണക്കിന് തരുന്നില്ലേ ഞാൻ, എന്നിട്ടും താൻ അറിഞ്ഞില്ല അല്ലേ? കൊടുക്ക്, ആർക്ക് വേണേലും കൊടുക്ക്, എന്നിട്ടെന്റെ ലോഡുകൾ വിടാൻ പറ. അത് ലോഡ് ഡി എഫ് ഒയുടെ കസ്റ്റഡിയില്ല, പുതിയ ആളാ, കടുംപിടുത്തക്കാരനാ. ഞാൻ എന്ത് ചെയ്യാൻ? What bloody nonsense are you talking? കാട്ടുകള്ളന്മാരെ ഓച്ഛാനിച്ച് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല ഞാൻ. നിങ്ങൾക്ക് പോകാം. That is way out. മിസ്റ്റർ ജെയിംസ് ആന്റണി, നിങ്ങൾ സംസാരിക്കുന്നത് തെക്കനോടാണ്. താൻ തെക്കനാണെങ്കിൽ ഞാൻ എന്താ വടക്കോട്ട് പോണോ? താനും തന്റെ ഗുണ്ടകളും കാണിച്ചു കൂട്ടുന്ന എല്ലാ അക്രമങ്ങളും പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിയും. കഴിയണം. എന്നാലല്ലേ സാറിന്റെ മോളിലുള്ളവർക്ക് കണക്ക് പറഞ്ഞ് എന്നോട് കാശ് വാങ്ങിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് എത്ര വേണം അത് പറ. എനിക്ക് എന്റെ ലോഡുകൾ വിട്ടു കിട്ടണം. Do you think I am for sale? ഞാൻ ഡി എഫ് ഒ ആയിരിക്കുന്നിടത്തോളം കാലം തന്റെ ഒരു അഭ്യാസം ഇവിടെ നടക്കില്ല. എനിക്ക് തെക്കനെ കുറിച്ച് ഒന്നും അറിയില്ല. കാട്ടിൽ ഇനിയും എന്റെ മുതല് കിടപ്പുണ്ട്. അത് തന്റെ കൺമുമ്പിലൂടെ ഞാൻ കൊണ്ടുപോകുന്നത് കാണണോ? തടയാമെങ്കിൽ തടഞ്ഞോ. തെക്കൻ ആരാണെന്ന് അപ്പൊ അറിയും. താൻ ഒരു പുല്ലും ചെയ്യില്ല. ഒച്ച വയ്ക്കണ്ട. എന്നെ എതിർത്ത് തനിക്ക് മനസമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെയെന്നല്ല, എവിടെയും. ശരി, നമുക്ക് കാണാം. തൊലി ഉരിഞ്ഞുപോയി. മുഖ്യമന്ത്രിയുടെയും പത്രക്കാരുടെയും ചോദ്യം കേട്ട് ആ ഇരിക്കെ എന്തോ നാടോ ഇതൊക്കെ? ആരാണോ ഇതിന്റെയൊക്കെ പിന്നില്? സാർ, ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് കണ്ടാലറിയാവുന്ന ആരും അതിലില്ലായിരുന്നു എന്നാണ്. ഇറ്റ് വാസ് ടോട്ടലി അൺഎക്സ്പെക്ടഡ് ബട്ട് എ വെരി വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ. വിത്ത് യുവർ പെർമിഷൻ സാർ, ഡിപ്പാർട്ട്മെന്റിന് ഇതിൽപ്പെടും ഒരു നാണക്കേട് വരാനില്ല. പിടിച്ചെടുത്ത തൊണ്ടി സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞാൽ എന്തിനും കൂട്ടു നിൽക്കാൻ നമ്മളിടയിൽ തന്നെ ആളുകൾ ഉള്ളപ്പോ ഹൗ കൻ ഐ അഷ്യൂർ സേഫ്റ്റി സാർ? നോ, എനി ഹൗ ഇതിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ. പറയുക മാത്രമല്ല, ഇതിന് ഉത്തരവാദികളായവരെ കസ്റ്റഡിയിൽ എടുക്കാനും എനിക്ക് കഴിയും. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല മിസ്റ്റർ ജെയിംസ് ആന്റണി? അതിന് സാർ എനിക്ക്
ഒരു ഉറപ്പ് തരണം. അറസ്റ്റ് ചെയ്തവരെ ലോക്കപ്പിലാക്കുന്നതിന് മുമ്പ് അവർ വിട്ടയക്കാൻ ഉത്തരവിടില്ല. സാർ, വണ്ടമേട്ടിലെ പരിപാടി ഒന്ന് പോടോ. ആ, ഈ കാര്യത്തിൽ ഡി എഫ് ഐയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല. അതിന് ഞാൻ ഉറപ്പ് വരുന്നു. എന്തായാലും നമ്മുടെ വകുപ്പിന്റെ നാണക്കേട് മാറണം. ഇതിനൊക്കെ തെളിവുകൾ എന്റെ അടുത്തുണ്ട് സാർ, പലരുടെയും ഉറക്കം കെടുത്തുന്ന തെളിവുകൾ. തോമസേ, ഇയാളാണ് സാറിന്റെ തെളിവ്. സാറിന്റെ വാക്ക് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ വിത്തിൻ 24 hours ഈ സംഘത്തിലെ മുഴുവൻ പേരെയും ഞാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തും. എനിക്കെതിരെ സാക്ഷി പറയാനും കൂടെ നിൽക്കുന്നവർ തുടങ്ങിയ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തെറ്റുപറ്റിപ്പോയി. മാപ്പ് തരണം മുതലാളി. എന്റെ കുടുംബം അവരെ ഓർത്തിട്ടെങ്കിലും എന്നെ ഒന്നും ചെയ്യല്ലേ? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു അല്ലേ താൻ? വരുമടോ, ഞാനേ തെക്കന്റെ പണിക്കാരനാ. ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല ചന്ദ്ര. ലോഡുമായിട്ട് വരുന്ന നീയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓഹോ, നീ ചെയ്തത് തെറ്റാ. മൂപ്പൻ എതിർത്തിട്ടും ആ തെക്കനു വേണ്ടി കള്ളത്തടി കടത്താൻ കൂട്ടുന്നത് തെറ്റ് തന്നെയാ. ആദ്യം അത് സമ്മതിക്ക്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എന്ത് ജോലി ചെയ്യണമെന്നും എനിക്കറിയാം. എന്നെ ആരും പഠിപ്പിക്കണ്ട. ഞാൻ ആരെയും പഠിപ്പിക്കാൻ വരുന്നില്ല. തെറ്റ് കണ്ടാ പറയും. ഇഷ്ടപ്പെട്ടതാണേ ചിലപ്പോ ശിക്ഷിക്കും. ശിക്ഷിക്കും? ആ പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ ആളാവാനാണ് ശ്രമമെങ്കിലേ അത് എന്നോട് വേണ്ട. ഇപ്പൊ ചെല്ലെ. വല്ലടത്തുനിന്നും വലിഞ്ഞേറി വന്നിട്ട് ഈ നാട്ടുകാരെ ഒറ്റിക്കൊടുക്കാനും തമ്മിലടിപ്പിക്കാനും ഭാവമെങ്കിൽ അറിയാമല്ലോ അനുഭവം. ശങ്കുണ്ണി മൂപ്പന്റെ മോനായിപ്പോണ്ട് ഇത്ര നേരം ഞാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ എന്തോ ചെയ്യണോ? വെട്ടിയറിഞ്ഞ് കൊക്കേത്തള്ളും. അത്രാന്നെ ഓണ കന്നത്തരോ ഏഷണയും കൊണ്ട് ആനപ്പന്തി പടപ്രപാടിലാണെങ്കിൽ അതിന് ഞാനും തയ്യാറാ. പറഞ്ഞാൽ കേൾക്കണം. എളുപ്പം കാശുകാരനാകാൻ പോകുന്നുണ്ടൊക്കെ അനുഭവം ഇതാ. ഇപ്പൊ മനസ്സിലായോ? അപ്പന്റെ വഴക്ക് പിടിച്ചിട്ട് അച്ഛന്തരേട്ടൻ വീട്ടിൽ വരാത്തത് അതെങ്ങനെയാ? കണ്ണിന് നേരെ കണ്ട രണ്ടാളും കീരിയും പാമ്പുമല്ലേ? വഴക്ക് പറയുന്ന സ്നേഹമില്ലാഞ്ഞിട്ടാണോ? വഴുതെറ്റ് പോകുന്ന കാണുമ്പോ ശാസിക്കും. അതുകൊണ്ട് വീട്ടിൽ കയറാൻ പാടില്ലെന്നുണ്ടോ? എങ്ങനെ കയറും? അപ്പനെ ഇറക്കി വിട്ടതല്ലേ. ഇതിനൊക്കെ കാരണം അപ്പന്റെ വാശിയാ. എനിക്ക് അവനോട് ഒരു വാശിയേ ഇല്ല. തെക്കന്റെ കള്ളക്കടത്തിനും കള്ളവോട്ടത്തിനും കൂട്ടു നിൽക്കുന്നതിനെയാ ഞാൻ എതിർത്തത്. എന്റെ ഈ കൈപോയത് ആന ഇടഞ്ഞിട്ടാണെന്ന് ഞാൻ എല്ലാരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇടഞ്ഞത് ആനയായിരുന്നില്ല, തെക്കനായിരുന്നു. 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 തെക്കനായിരുന്നു.
അച്ഛൻ എന്നോട് ഇന്നെന്റെ മോനെ വെച്ച് എന്നോട് പകതീർക്ക. അവൻ ഇതൊക്കെ ചേട്ടനോട് നേരത്തെ പറയാനില്ലേ അപ്പന്? എങ്കിൽ ചേട്ടൻ ഒരിക്കലും അയാളുടെ കൂടെ പോവില്ലായിരുന്നു. പറയാൻ പലവട്ടം തുനിഞ്ഞതാ. നിനക്കറിയില്ല അവന്റെ സ്വഭാവം. എടുത്തു ചാടി അവൻ എന്തെങ്കിലും പറ്റിയാ എനിക്കെന്റെ മക്കളുടെ ജീവന. ഇത്രയും നല്ല ജീവിച്ചത് തന്നെ നിങ്ങൾക്ക് വേണ്ടിട്ടാ. മോള് വിഷമിക്കണ്ട, ഞാൻ അവനോട് എല്ലാം പറയാം. ഞാൻ ഇറക്കി വിട്ടെന്നല്ലേ, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നിന്നെ കാണിക്കത്തില്ല. ഈ മരിച്ചു കിടക്കുന്ന എന്റെ ആശാന്റെ മകനാ ചന്ദ്രൻ, ഇവരെ ഞാൻ കാണിക്കത്തില്ലടാ. കാണണമെന്ന് വെച്ചാൽ അച്യുതം കാണും, ആര് തടഞ്ഞാലും കാണും. പക്ഷെ ഞാനായിട്ട് ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവണ്ട. തെക്കനെതിരെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ തെളിവുകളും നഷ്ടപ്പെടുന്നു, അതാണ് പ്രശ്നം. ആദ്യം പവിത്രൻ, ഇപ്പോഴിതാ ചന്ദ്രൻ. നാട്ടുകാർ പറഞ്ഞു പേടിക്കുന്ന ഈ കാട്ടുരാജാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാർ വിചാരിച്ച അയാളെ നിലക്കിർത്തിക്കൂടെ? ശക്തമായ തെളിവുകൾ ഉണ്ടാവണ്ടേ? വേര് തന്നെ വിളവ് തിന്നുന്നത്. എന്തെങ്കിലും നടപടിയെടുക്കാൻ തുടങ്ങിയാൽ ആ നിമിഷം അവനതറിയും. അയാളെ പിടിക്കാൻ കഷ്ടപ്പെട്ട് കാട്ടി കയറുമ്പോ പലപ്പോഴും തിരികെ കൊണ്ടിരുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ശ്രമങ്ങളാ. തെക്കൻ കൊടുക്കുന്ന നക്കാപ്പിച്ച കാശ് വാങ്ങി ജീവിക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും ഉണ്ട് ഇവിടെ. അതാണ് അയാളുടെ ബലം സാർ. അത് തകർക്കണം, അതാണ് സാർ വേണ്ടത്. നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ അതിന് പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്തിനും ഞങ്ങൾ സാറിനോടൊപ്പം ഉണ്ട്. കാട്ടിലെ തെക്കന്റെ താവളങ്ങൾ റെയ്ഡ് ചെയ്തൂടെ സാർ? നമ്മുടെ എല്ലാ നീക്കങ്ങളും പരമരഹസ്യമായിരിക്കണം. Thank you.
തെക്കനോട് കളിച്ചിട്ടുള്ളവർ ആരും തന്നെ മനസമാധാനത്തോടുകൂടി മരിച്ചിട്ടില്ല. ഞാൻ തളച്ചിട്ടുള്ള കൊമ്പന്മാരെക്കാൾ വലുതല്ല ഈ തെക്കൻ. ഞാൻ അവസാനമായിട്ട് പറയുകയാണ്, നാട്ടുകാരെ സംഘടിപ്പിച്ച് ആ പുളുന്തൻ ശിവനുമായിട്ട് കളിക്കുന്ന കളി നീ ഇന്നു കൊണ്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ. എങ്കിൽ അത് തന്നെ കാണട്ടെ, അച്യുതനെ തടുക്കാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണ. അയ്യപ്പനെ കുറിച്ച് ഓർത്ത് താൻ വിഷമിക്കുന്ന, കുറച്ചു ദിവസം ശിവൻ നോക്കട്ടെ. സാറിനെ വിശ്വസിച്ചാൽ ഞങ്ങൾ ഈ തീക്കളിക്ക് ഇറങ്ങി തിരിച്ചത്. ഇതിനെതിരെ സാറിനൊന്നും ചെയ്യാനില്ലെങ്കിൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടുവന്നേക്കും. എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ചെയ്യാം. പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അവർ വേണ്ടത് ചെയ്യും. പോലീസ് പണം സ്വാധീനമുണ്ടെങ്കിൽ ഒരു പോലീസിനൊരു പുലിയും ചെയ്യാൻ പറ്റില്ല. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ആരൂരും ഇല്ലാത്ത എന്നോട് നിങ്ങളൊക്കെ കാണിക്കുന്ന ഈ സ്നേഹം മാത്രം മതി എനിക്ക്. നിനക്ക് ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ഞാനുണ്ട്, ഞങ്ങൾ എല്ലാരും ഉണ്ട്. സമയാസമയം മരുന്ന് കഴിക്കണം. വലിയ കുഴപ്പമില്ലാന്ന് കരുതി എണീറ്റ് നടക്കാനൊന്നും നിൽക്കണ്ട.
ഞങ്ങൾ വരാം. ആ ഇറങ്ങട്ടെ. ആ ഞങ്ങൾ ഇപ്പൊ വരാം. പൊന്നാരട്ട വാ. ബുദ്ധിമുട്ടായില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛത? കുഴപ്പമൊന്നുമില്ല. ഗൗരിയെ പെണ്ണ് ചോദിക്കാൻ എനിക്കാരുമില്ല. നിങ്ങളൊക്കെ ഉള്ളൂ എനിക്കിപ്പോ ബന്ധുക്കളായിട്ട്. ആരുമില്ലാത്ത ഇവളെ അർഹതപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പാപ്പാന്റെ മേത്തുനിന്ന് വീണ ഓരോ തുള്ളി ചോരയ്ക്കും നീയൊക്കെ കണക്ക് പറയണം. എടാ പരസകളെ, നിന്നെ പോലുള്ള കൂലി തല്ലുകാരെ ഈ ശിങ്കിടികളെ നടു റോട്ടിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ കഴിഞ്ഞിട്ടല്ല. ഞങ്ങൾക്ക് വേണ്ട നിന്നെ അല്ല, നിന്റെ തലതൊട്ടപ്പൻ ആ കാട്ടുകളൻ തെക്കനെയാ. അവനോട് ചെന്ന് പറഞ്ഞേക്ക് അവന്റെ തല ഈ ചെമ്മണ്ണി കിടന്ന് ഓരോ സമയമായെന്ന്. സ്നേഹത്തിന്റെ ഭാഷ കൊണ്ട് മതയാനകളെ പോലും തളയ്ക്കുന്നവരാ നമ്മൾ പാപ്പാമാര്. പക്ഷേ ഒരു പാപ്പൻ മറ്റൊരു പാപ്പാനെ ഒറ്റൊരു ദാശന്. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സഹായിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാവും. മറക്കണ്ട. നിനക്കെന്നെ മനസ്സിലായോ? തെക്കൻ എന്തിനുള്ള പുറപ്പാടാ നിന്റെ? എന്നെ തോൽപ്പിക്കാനോ? ഇല്ലടാ, എന്നെ തോൽപ്പിക്കാൻ നിനക്കെന്നല്ല, ഈ ലോകത്ത് ആർക്കും കഴിയില്ല. പന്തിയിലൊക്കെ പാടി പുകഴ്ത്തുന്ന നാട്ടുകാരുടെ നേതാവ്, മിടുക്കൻ, ഉഷീരൻ, എണീറ്റ് നടക്കാറാവുമ്പോ ജീവനും കൊണ്ട് വയ്ക്കോളാം എങ്ങോട്ടെങ്കിലും. അമ്മേ, അമ്മേ, ഇത് സരസു പളനി. തെക്കന അമ്പലപ്പുഴ വെച്ച് എന്റെ കൂടെ കൂടിയതാ. ആറാട്ട് കഴിഞ്ഞപ്പോ കൂടെ കൊണ്ടുപോന്നു. ആരും ഇല്ലാത്തവനാ, നിന്നോട്ടെ അല്ലേ? മതവിളയിൽ നിൽക്കല്ലേ, ഒന്ന് പദം വരുന്നവരെ ഇവിടെ തന്നെ നിൽക്കട്ടെ. ആരും എടുക്കണ്ട, ഇവൻ ആളല്പം പെസക. ഞാനടിക്കും നോയിക്കോളാം. Thank you.
എന്താ എന്താ പോനെ? പിന്നെ അമ്മ കല്യാണം നടക്കില്ല, നടക്കാൻ പാടില്ല. വീട്ടാക്കടം ബാക്കി കിടക്കുമ്പോ കൂട്ടിനൊരു പെണ്ണിനെ മോഹിച്ചത് എന്റെ തെറ്റ്. എന്റെ ഓരോ ശ്വാസത്തിനിടയിലും മറക്കാതെ സൂക്ഷിച്ച ഒരു മുഖം ഞാൻ ഇന്ന് കണ്ടു. എന്നെ അനാഥനാക്കിയ ആ പിശോചനെ ഞാനത് മറന്നാൽ ഇത്രയും കാലം ഞാൻ ജീവിച്ചതിന് അർത്ഥമില്ലാതാവും. പാടില്ല, അത് മറന്നൊരു ജീവിതം എനിക്ക് വേണ്ട. ഒരു പെരട്ട ഡി എഫ് ഒ വിചാരിച്ചാലൊന്നും ഈ വീരപ്പനെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. തെക്കന്റെ സ്വന്തം ആളാണ് ഞാൻ. അറിയാമോടാ പുന്നാര മോനെ? എടാ കാറുടെ ആരാടാ ഈ തെക്കൻ? ഈ തെക്കൻ നിന്റെ അപ്പൻ കൊച്ചാപ്പിനോ ചിറ്റപ്പന്റെ വല്യപ്പനോ? എരുപ്പാളി തണ്ടി, നീ ഇപ്പൊ പാതി സസ്പെൻഷൻ ആയിരുന്നു, കഴിഞ്ഞത് മുഴുവൻ സസ്പെൻഷൻ ആവും. നീ തണ്ടി കുത്തുവാളി എടുക്കണ തെത്തണ്ടി. സ്വർണ്ണ തുമ്പിക്കൊമ്പനാണ് സത്യം സത്യം സത്യം. ധാരാളം ഇവിടെ കൊണ്ടിട്ടത് നിനക്കെന്താടാ എന്റെ വീട്ടിൽ പാതിരാത്രി കാര്യം? ഞാനില്ലാത്തപ്പോ എന്റെ ഭാര്യക്ക് കാവലിക്കാൻ എന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. താനിപ്പോ അങ്ങോട്ട് പോണ്ട, പോയി ഒന്നോ രണ്ടോ കൂടെ വീശിയിട്ട് പിന്നെ വാ. ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ വീഷ്ണോ പൂഷ്ണോന്ന് ഞാൻ തീരുമാനിക്കും. ക്ഷൈമാറ്റ് കാത്തേ മോളെ, കാത്തേ കാത്തേ. പറ്റി എന്നോട് വേണ്ടിയിരുന്നു ഈ കൊലച്ചതി. നിന്നെ കൊല്ലുന്നു എന്നോട് ചെയ്തല്ലോ കാത്ത. ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കിയില്ലേ? എന്നോട് നീ കാത്ത. ചതിച്ചു ചതിച്ചു മൂപ്പ, എന്നോട് എന്നോട് ക്ഷമിക്കണം. തെറ്റാണെന്നറിഞ്ഞിട്ടും തെക്കന്റെ എല്ലാ കൊള്ളതായ്പക്കും കൂട്ടു നിന്നവനാണ് ഞാൻ. അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി മൂപ്പ. നീ കാര്യം പറ. ചന്ദ്രനെ
ചന്ദ്രനെ ചന്ദ്രനെ ചന്ദ്രനെ എനിക്കെതിരെയുള്ള ഒരു തെളിവുകളും ബാക്കി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അതാരായാലും എന്തായാലും അതിനാണ് നിന്നെ ഞാൻ ജാമ്യത്തിലിറക്കിയത്. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു, എന്നോട് പൊറുക്കണം. Thank you.
പാവങ്ങളെ കൊന്നും പേടിപ്പിച്ചും കാട്ടുരാജാവായ തെക്കൻ. ഈ ഒരു നിമിഷത്തിന് വേണ്ടി ആയിരുന്നു ആ പളനി ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഒലവിളിച്ചു നിൽക്കുന്ന മതയാനയുടെ മുമ്പിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നിന്നെ കാണുന്നതിന് മുമ്പ് ചാവരുതെന്ന്. ഒരു പാവം പാപ്പാൻ ശ്രീധരനെയും അയാളുടെ ഭാര്യയും നീ ഓർക്കുന്നുണ്ടോ? അച്ഛനെ ആനയെ കൊണ്ട് ചവിട്ടിക്കൊല്ലിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു ആറു വയസ്സുകാരൻ, പെറ്റമ്മയെ ക്രൂരമായി കൊല്ലുന്നത് നിറകണ്ണുകളോടെ നോക്കി നിൽക്കേണ്ടി വന്ന ഒരു ആറു വയസ്സുകാരൻ ഓർമ്മയുണ്ടോ അവനക്കവനെ? അതേടാ, ആ ആറു വയസ്സുകാരനാ ഞാൻ, അച്യുതൻ, പ്രായക്കര പാപ്പാൻ, നിന്റെ കാളൻ. Thank you.
മാത്രമല്ല ഈ പന്തി നോക്കി നടത്തേണ്ട മൂപ്പം കൂടിയാ. നന്ദിയുണ്ട് എല്ലാവർക്കും, എല്ലാത്തിനും നന്ദിയുണ്ട്. ചേട്ടാ, വീട്ടാ കടങ്ങളൊക്കെ വീട്ടിലേ, ഒരു ചെറിയ കടം കൂടി ബാക്കിയുണ്ട്.